അറിയൂ അറിയൂ. എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ രാമായണത്തിലെ ബാലകാണ്ഡത്തിൻ്റെ അവസാന ഭാഗമാണ് അധ്യാത്മരാമായണത്തിൽ, വ്യാസരുടെ അധ്യാത്മരാമായണത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ശ്രീരാമനും പരശുരാമനും തമ്മിലുള്ള ഒരു സംഘട്ടനത്തിൻ്റെ വക്കിലേക്ക് വരുന്ന രീതിയിൽ അതിമനോഹരമായിട്ട് വ്യാസര് ഈ ഭാഗത്തെ വർണ്ണിച്ചിട്ടുണ്ട്. അതിമനോഹരമായിട്ട് നമ്മളത് വളരെ നന്നായിട്ട് തന്നെ കണ്ടു. കാരണം ഈ വ്യാസരിത് അവതരിപ്പിക്കുന്ന സമയത്ത് ഒരു നല്ലൊരു എന്താ ഒരു ദൃശ്യം നമ്മുടെയൊക്കെ മനസ്സിൽ പതിക്കുന്ന വിധത്തിൽ നല്ലൊരു ഒരു വിഷ്വൽ ഇമേജ് വ്യാസര് സൃഷ്ടിക്കുന്നുണ്ട്. ഒരാൾ ഇങ്ങനെയാണ് പരശുരാമൻ ദശരഥൻ ശ്രീരാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ ഇവരൊക്കെ ഉണ്ടല്ലോ, ഇവർക്കൊക്കെ എങ്ങനെയാണ് പ്രതീതമായത്, അതിന് തൊട്ട് മുമ്പുള്ള ഒരു കാലാവസ്ഥയെക്കുറിച്ചും പൊടിപടലങ്ങളും അങ്ങനെ അതിമനോഹരമായിട്ട് അവതരിപ്പിച്ച്, പിന്നെ അവർ രണ്ടുപേരും തമ്മിലുള്ള പോർവിളികൾ അത്തരത്തിലായിരുന്നു. അപ്പം അതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പരശുരാമൻ പറയുന്നത് എൻ്റെ പേര് വ്യാജമായി ഉപയോഗിച്ച് നീ നടക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ ഒരു രാമനെ ഇവിടെ നിലനിൽക്കേണ്ടതുള്ളൂ, രണ്ട് രാമൻ, അതാണ് ഇവിടുത്തെ സംഘർഷത്തിൻ്റെ മൂലകാരണം എന്ന് പറയുന്നത്. രണ്ട് അസ്തിത്വങ്ങൾ നിലനിൽക്കുന്നു, ഇതാണ് ഈഗോ ക്ലാഷ് എന്ന് പറയുന്നത്. അപ്പം രണ്ട് ഇതിൽ ഒരാൾ മതിയെന്ന. അപ്പം ഈ രണ്ടു പേരും നേർക്കുനേർ നിന്നൊരു യുദ്ധമാണ്, അല്ലെങ്കിൽ യുദ്ധത്തിനുള്ള ആഹ്വാനമാണ്. ഏതായാലും ആ യുദ്ധത്തിൻ്റെ വെല്ലുവിളിയെ ശ്രീരാമൻ ഏറ്റെടുക്കും. ആ ശ്രീരാമൻ അത് ഏറ്റെടുത്തതോടുകൂടി പരശുരാമന് ബോധോദയം ഉണ്ടാവും. ആരാണ് ശ്രീരാമൻ എന്ന ബോധം ഉണ്ടാവും. അങ്ങനെ ആ ശ്രീരാമൻ ആര് എന്ന് കൃത്യമായി പരശുരാമൻ തന്നെ പൂർവവൃത്താന്തം നന്നായി പറയും. അവിടെ ഈ പറഞ്ഞ വ്യാസരത് പറയുമ്പോൾ വിസ്തരിച്ച് തന്നെ, എന്നാൽ വലിയ വിസ്താരത്തോടു, കാരണം ഇത് മഹാഭാരതത്തിലും അതുപോലെ വാത്മീകി രാമായണത്തിലും ഒക്കെ കുറേയും കൂടെ കുറെ വിസ്താരമുണ്ട്. അപ്പോൾ ഏതായാലും കുറച്ചൊക്കെ വിസ്തരിച്ച് ആ കഥ പറയുന്നുണ്ട്. ആ കഥയിൽ പരശുരാമന്റെ തപസ്സാണ്. അപ്പൊ ഈ പേഴ്സണൽ ഇന്നലെ മെസ്സേജ് ആയിട്ട് ചോദിച്ചു, എന്തിനാണ് പരശുരാമൻ ഈ ക്ഷത്രിയന്മാരെ ഇങ്ങനെ കൊല്ലാൻ, എന്താണ് അതിന്റെ കാരണം, അങ്ങനെ വല്ലതും അത് അതിനും ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാവുമല്ലോ, എന്തിനു വേണ്ടി അദ്ദേഹം ഇങ്ങനെ ചെയ്തത് എന്ന്. അപ്പൊ ഈ അതെന്താ അതിനൊരു കഥ പറയും. അതായത് ഈ ഇപ്പൊ ഈ ഇതിൽ തന്നെ നമ്മൾ കണ്ടല്ലോ, ഇന്ന അധ്യാത്മരാമായണത്തിൽ തന്നെ പരശുരാമൻ പറയുന്നത് ഞാൻ ഭഗവാനെ തപസ്സുകൊണ്ട് ആരാധിച്ചു, അപ്പൊ ആ തപസ്സിനാൽ മഹാവിഷ്ണു സംപ്രീതനായി, എന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത്?
ഈ കാർത്തവീര്യ അർജുനന് വധിക്കണം, എന്നിട്ട് ഈ ക്ഷത്രിയന്മാരെയൊക്കെ ഉന്മൂലനം ചെയ്യണം, എന്നിട്ട് ഭൂമിയൊക്കെ ദാനം ചെയ്ത് കഴിയുക, എന്നിട്ട് തപസ് അവിടെ വീണ്ടും കഴിയുക. അങ്ങനെ കഴിയുന്ന സമയത്ത് ഞാൻ ദശരഥപുത്രനായിട്ട് അവതരിച്ച് ഞാൻ വരും. ഈ ശൈവചാപൊക്കെ ഒടിച്ചിട്ട് ഞാൻ വരുന്ന സമയത്ത് നമ്മൾ തമ്മിൽ കാണും. അങ്ങനെ ആ കാണുന്ന സമയത്ത് ഈ കണ്ടു കഴിഞ്ഞിട്ട് ഈ വീര്യത്തെ മുഴുവൻ ഞാൻ തിരിച്ചെടുക്കും, എന്നിലേക്ക് തന്നെ തിരിച്ചെടുക്കും എന്ന് പറയുന്ന ഈ കോഡ് ഭാഷയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പറയുന്നുണ്ടല്ലോ. അപ്പൊ അതില് ഒരു ഒരു വിശദീകരണത്തെയാണ് നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് തോന്നുന്നു ഇത് അങ്ങനെ അങ്ങോട്ട് അങ്ങനെ അങ്ങോട്ട് തീർത്ത് അങ്ങോട്ട് പോവാം. അപ്പൊ അതൊരു കഥയാണ്, പുരാണത്തിൽ കഥയാണ് കഥ. ഇത് ഹരിവംശത്തിലും ഇത് വരും, ഇത് മഹാഭാരതത്തിൽ വരുന്നുണ്ട്, ഹരിവംശത്തിൽ വരുന്നുണ്ട്, ഈ രാമായണങ്ങളിൽ തന്നെ കമ്പരാമായണത്തിൽ വരുന്നുണ്ട്. ഇതൊക്കെ എല്ലാ രാമായണങ്ങളിലും വരും, ചെറിയ ചെറിയ വ്യത്യാസത്തോടു കൂടി. അങ്ങനെ ഇത് മനസ്സിലാക്കുക ഒന്ന്. അപ്പൊ അതിനെന്താണ് കാരണം എന്നാണെങ്കിൽ അതൊരു രസകരമായിട്ടുള്ള കഥ പറയുന്നതാണ്, മഹാഭാരതത്തിലും ഉണ്ട് അത്. അത് ഈ എന്തിനാണ് കാർത്തവീര്യാർജുനനെ പരശുരാമൻ വധിച്ചത്? അതായത് ഈ കാർത്തവീര്യാർജുനൻ അജയ്യനായിട്ടുള്ള ഒരു രാജാവാണ്. അപ്പോ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരിക്കൽ, അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് ഒരിക്കൽ അഗ്നി വന്നിട്ട് അഗ്നിദേവൻ കാർത്തവീര്യാർജുനോട് പറഞ്ഞു, എനിക്ക് കുറച്ച് എന്താ ഭക്ഷണം വേണം എന്ന്. അപ്പോ അദ്ദേഹം പറഞ്ഞു, എൻ്റെ രാജ്യത്ത് എവിടെയാണ് അങ്ങേക്ക് ഇഷ്ടമുള്ള സ്ഥലം, അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം എടുത്തോളൂ, കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോ ഈ അഗ്നി എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഗ്നി കുറെ ഒരു ഒരു സ്ഥലത്ത് പോയിട്ട് ഈ മലകളും കാടും എല്ലാം ഉള്ള സ്ഥലത്ത് പോയിട്ട് അഗ്നി തിന്നാൻ തുടങ്ങി, ചാപ്പാട് കഴിക്കാൻ തുടങ്ങി. നമ്മുടെ അഗ്നിക്ക് വിശപ്പ് എന്ന് പറഞ്ഞാൽ അഗ്നിയുടെ ദാഹകം ശക്തിയെ അതിൻ്റെ വിശപ്പും ദാഹവും തീർക്കുക എന്നുള്ള പരിപാടിയാണ്. ഇപ്പം ആമസോൺ കാടുകളൊക്കെ കത്തുന്നത് അഗ്നിയുടെ ദാഹം തീർക്കുന്നതാണ്. അപ്പം ഇടയ്ക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ്. അപ്പൊ അതുപോലെ കാർത്തവീര്യാർജുനൻ സമ്മതം കൊടുത്തു, എവിടെയാ എൻ്റെ രാജ്യത്ത് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയിട്ട് അവിടെയുള്ള എന്തെങ്കിലുമൊക്കെ കഴിച്ചോളാൻ പറഞ്ഞതാ. അങ്ങനെ മൂപ്പര് ഇത് കഴിക്കാൻ തുടങ്ങി, കാടും മലയൊക്കെ അങ്ങനെ കഴിക്കാൻ തുടങ്ങിയപ്പം അവിടെ ഈ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ ഒരു ഋഷി താമസിക്കുന്നുണ്ടായിരുന്നു, ആശ്രമമൊക്കെ കെട്ടിയിട്ട്. ആപവന ഋഷി, ആപവനാണ് ഋഷി. അപ്പൊ ഈ ഋഷിയുടെ ആശ്രമം കത്തി. അപ്പൊ ആശ്രമം കത്താൻ തുടങ്ങിയപ്പോ അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യം വന്നു. അപ്പോ അഗ്നിയെ ശപിക്കാൻ പുറപ്പെട്ടു. അപ്പോ കാര്യം മനസ്സിലായി, അഗ്നി പറഞ്ഞു എനിക്കിങ്ങനെ സമ്മതം തന്നതാണ് എന്ന്. ആ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കാർത്തവീര്യാർജുനൻ ആണല്ലോ ഇതിന്റെ കാരണക്കാരൻ. അപ്പൊ ഈ ആപവനന്റെ ശാപം കാർത്തവീര്യാർജുനന് നേരെ. അങ്ങനെ കാർത്തവീര്യാർജുനനെ ആപവനൻ, ഋഷി ആപവനൻ ശവിക്കുന്നതാ. അദ്ദേഹത്തിന്റെ ശാപം മുഴുവൻ ഈ ക്ഷത്രിയന്മാരെ ശരിയല്ല എന്നുള്ളതായിരുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നതാണ് മഹാവിഷ്ണു ഈ പരശുരാമനായിട്ട് അവതരിച്ച് ഇവരെ ഈ ക്ഷത്രിയന്മാരെ മുഴുവൻ ഉന്മൂലനം ചെയ്യണം, അതുപോലെ തന്നെ ഈ കാർത്തവീര്യാർജുനെയും അഹങ്കാരത്തെയും ശമിപ്പിക്കണം. അങ്ങനെയാണ് പരശുരാമൻ അവതരിക്കുന്നതും പരശുരാമൻ ഈ ദൗത്യം ചെയ്യുന്നതും. അപ്പൊ ഇതൊക്കെ ഏർപ്പാട് ഇതെല്ലാം പറഞ്ഞ് നിർദ്ദേശം കൊടുത്ത ആളെ മഹാവിഷ്ണുവാണ്. ആ വിഷ്ണുവാണ് ഇപ്പൊ തൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത്, അതാണ് പറഞ്ഞിട്ടു, അതാണ് പറഞ്ഞത്. അപ്പോ അതുകൊണ്ട് ഞാൻ അങ്ങ് എന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. ഇങ്ങനെ ഇതാ ഞാനിപ്പോ ഭൂമി എല്ലാവർക്കും ദാനം ചെയ്തു, എല്ലാവർക്കും പട്ടയൊക്കെ കൊടുത്ത് ഞാനിപ്പോ സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണ്. പിന്നെ മാത്രമല്ല ഈ ആരാണ് ശ്രീരാമൻ എന്ന്
ഇന്നലെ നമ്മൾ കണ്ടതുപോലെ ഉപനിഷത്ത് ഉദ്ധരണികൾ കൃത്യമായി ഉദ്ധരിച്ച് പറയുകയും ചെയ്തു. യഥാജലേ ഫേനജാലം ധൂമോ വന്നോ യഥാ ത്വയി ത്വദാധാര ത്വദ് വിഷയ മായാകാര്യം സൃജയതി അഹോ. അങ്ങ് വാസ്തവത്തിൽ അങ്ങയിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ളതാണ് ബാക്കിയെല്ലാം തന്നെ. അത് ജലത്തിൽ ആരോപിച്ച നുരാപദ കുമിള ഇത്യാദികൾ പോലെ എന്നൊക്കെ പറഞ്ഞു ശ്രീരാമൻ എന്ന തത്വത്തെ ബോധം എന്ന നിലയിൽ, ഇവിടെ നമ്മൾ കഥയിൽ നിന്ന് അധ്യാത്മരാമായണത്തിലേക്ക് വരുന്ന സമയത്ത് മറ്റത് കുറേ എലമെൻസ് ഉണ്ടാവും, അതെല്ലാം നമുക്ക് ഘടിപ്പിക്കാം. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത്, കാരണം നമ്മുടെ അന്തക്കരണ വൃത്തികൾ എന്ന് പറയുന്ന അന്തക്കരണ വൃത്തികൾ അനേകമാണ്, അനേകങ്ങളുണ്ട്. അതിൽ 40-ഓളം അന്തക്കരണ വൃത്തികളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ പല ഇതിലായിട്ട് എന്താ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വീണ്ടും ഒരു റെഫറൻസ് ആയിട്ട് എന്തൊക്കെയാണ് നമ്മുടെ അന്തക്കരണ വൃത്തികൾ കേൾക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ തന്നെ ഈ പ്രൊഫൈലിലെ യൂട്യൂബ് ലിങ്കിൽ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ കാണാം, അതെല്ലാം ഒന്ന് കേൾക്കുന്നത്. കാരണം ഇത് ഇതിൻ്റെ ഒരു മനനം എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഇതിന് ആവശ്യമാണ്. ഈ സ്ക്രിപ്റ്റേഴ്സൊക്കെ നമ്മൾ പഠിക്കുന്നതിന് കഥയുടെ സാരം ഇന്നലെ പറഞ്ഞല്ലോ, മമ കർണ കഥാസാരം മമ കർണ രസായനം, കഥയുടെ സാരമാണ് നമ്മുടെ കർണത്തിന് രസായനമായിട്ട് ഭവിക്കേണ്ടത്. അത് വേണമെങ്കിൽ ഇതിൻ്റെ ആവർത്തിച്ചുള്ള വിചാരം തന്നെയാണ് ഇതിൻ്റെ ഒരു ഒരു വഴി. അപ്പം അത് എല്ലാ ക്ലാസ്സിലും ഒരേ കാര്യങ്ങൾ ആവർത്തിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് മുന്നോട്ട് പോവില്ല. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്മൃതിപഥത്തിൽ അതുണ്ടെങ്കിൽ വളരെ സൗകര്യമാണ്. അപ്പൊ അന്ധകരണ വൃത്തികളെ നമുക്ക് ഈ വൈവിധ്യങ്ങളായിട്ടുള്ള വീഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് ബന്ധിപ്പിക്കാവുന്നതാണ്, കാരണം പലതും അങ്ങനെയുള്ളതാണ്. അപ്പൊ ഇവിടെ ഇപ്പം ഈ അധ്യാത്മചിന്തയിൽ നമ്മൾ തത്വചിന്ത ചെയ്യുന്നത് ശ്രീരാമൻ ആരെന്ന് നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ശ്രീരാമൻ എന്ന് പറയുന്നത് ബോധം, ശുദ്ധബോധം എന്ന തലത്തിലാണ് ശ്രീരാമനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ആ ബോധം, പിന്നെയുള്ളത് സീത എന്ന് പറയുന്ന പ്രകൃതിയുമായി ഉള്ള സമാഗമമാണ് തൊട്ട് മുൻപ് നടന്നിട്ടുള്ളത്. അങ്ങനെ പ്രകൃതിയുമായിട്ടുള്ള പ്രകൃതി എന്ന് പറയുന്ന, പിന്നെ അവിടെ നടക്കുന്ന മായയുടെ സ്ഥാനത്താണ് സീത, അവിടെയാണ് സൃഷ്ടി നടക്കുന്നത്, കർമ്മങ്ങൾ ഇതെല്ലാം പിന്നെ അതുമായിട്ടുള്ള ചേർച്ചയിൽ ഉണ്ടാവുന്നതാണ്. ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് കൃത്യമായിട്ട്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ ജീവൻ എന്ന നമ്മളിൽ ജീവൻ എന്ന ഒരു ഭാവത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ഒരു അഭിമാനമുണ്ട്, അതിനെയാണ് നമ്മൾ അഹങ്കാരം എന്ന് പറയുന്നത്. ഈ ശബ്ദങ്ങളൊന്നും നെഗറ്റീവാണ് പോസിറ്റീവാണെന്നൊന്നും എടുക്കരുത്, കാരണം ഇത് ശബ്ദം ശബ്ദമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ ഈ അഹങ്കാരം എന്ന് പറയുമ്പോൾ ഉടനെ മലയാളത്തിലെ ഇവൻ്റെ ഒരു ധാർഷ്ട്യം, ഒരു 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 നെഗറ്റീവായിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് അത്. അങ്ങനെയല്ല, അഹങ്കാരം എന്ന് പറഞ്ഞാൽ അഹം കർത്ത അഹം ഭോക്ത ഇതി അഹങ്കാര, ഞാൻ ചെയ്യുന്നവൻ, ആ ഡുവർഷിപ്പ് അതാണ്, ഞാൻ ചെയ്യുന്നവനാണ്. അതുപോലെ തന്നെ ഞാൻ കാണുന്നവനാണ്, ഞാൻ കേൾക്കുന്നവനാണ്, രുചിക്കുന്നവനാണ്, സ്പർശിക്കുന്നവനാണ്, ഗ്രാണിക്കുന്നവനാണ്. ഞാൻ എന്ന ഒരു ബോധം എൻ്റെ 5 ഇന്ദ്രിയ വ്യാപാരങ്ങളിൽ ആ വ്യാപാരങ്ങളോട് അസോസിയേറ്റ് ചെയ്യുന്നു, മനസ്സുൾപ്പെടെ ആ സമയത്തുള്ള സാക്ഷ്യപ്പെടുത്തലാണത്. ഈ ശബ്ദ സ്പർശ രസരൂപഗന്ധാദികളെ വിഷയങ്ങളെ അനുഭവിക്കുന്ന ജീവൻ അതിനെ അടയാളപ്പെടുത്തുന്നു, അതാണ് ആ അങ്ങനെ അടയാളപ്പെടുത്തുന്ന ജീവന്റെ പേരാണ് വിശ്വൻ എന്ന് പറഞ്ഞത്, ജാഗ്രത അവസ്ഥയിൽ. ആ വിശ്വൻ അഹങ്കർത്താവാണ്, അഹങ്കാരിയാണ്. നമ്മൾ പറയുന്ന അഹങ്കാരി എന്ന് പറയുന്നതല്ല, ആ മലയാളത്തിൽ ഉപയോഗിക്കുന്ന അഹങ്കാരിയല്ല. തൽക്കാലം അതിനെ മാറ്റിവെക്കുക, അതിൻ്റെ ഒരു റിയാലിറ്റിയെ പരിശോധിക്കുക, അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പം അങ്ങനെയൊന്നുണ്ട് നമ്മുടെ ഉള്ളിൽ, ഞാൻ എന്ന് പറയുന്ന ഒരാൾ.
ഇങ്ങനെ ഒരു ഞാനിനെ നമ്മൾ പൊള്ളയാക്കിയിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് വേറെ, അങ്ങനെ കുറേ ഞാൻ ഉണ്ട് നമുക്ക്. ഞാൻ എന്ന് പറയുന്ന ഒരു ഞാൻ, ഞാൻ എപ്പോഴും ലോകത്തോട് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഇതാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ, പക്ഷെ നാട്ടുകാർ മനസ്സിലാക്കുന്ന ഒരു ഞാൻ, എനിക്ക് പോലും അറിയാത്തൊരു ഞാൻ, എന്നാ ഞാൻ അറിയില്ല പക്ഷെ നാട്ടുകാർക്ക് അറിയാം ആ ഞാനിനെ. ഇങ്ങനെ കുറേ ഞാനുകളുണ്ട്, അതൊക്കെ അവിടെ ഇരുന്നോട്ടെ, അതൊക്കെ നമുക്ക് വേറെ ഓരോരോ സമയങ്ങളിൽ പറയാം. ഇപ്പൊ ആ ഞാനുകളല്ല. ഇപ്പൊ ഇവിടെ വേദാന്തത്തിൽ തന്നെ കൃത്യമായി പറയുന്ന അഹം ഭോക്ത അഹം കർത്ത, ഞാൻ കർത്താവ്, ഞാൻ ഭോക്താവ്, ഞാൻ ചെയ്യുന്നവൻ, ഞാൻ അനുഭവിക്കുന്നവൻ. ആ അത് ജീവനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പൊ ആ ജീവൻ ഇങ്ങനെ ചെയ്യുക, അനുഭവിക്കുക എന്നുള്ള ഇടത്ത് അദ്ദേഹം, ആ ജീവൻ, ഞാൻ എന്ന ആ ജീവൻ, ഞാൻ എന്ന ഭാവത്തിൽ നിന്ന് ഞാൻ തന്നെ കേമൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. അപ്പോ ആ അവസ്ഥയിലേക്ക് വന്നത് എപ്പോഴാണ്? ഇവിടെ സീതയുമായിട്ടുള്ള ചേർച്ചയ്ക്ക് ശേഷമാണ്. അപ്പോഴാണ് ഈ പരശുരാമന്റെ ആവിർഭാവം, പരശുരാമൻ പ്രകടമാകുന്നത്. ഇതാണ് നമ്മൾക്ക് കർത്തൃത്വത്തിലുള്ള നമ്മുടെ അഭിമാനം. ഇതാണ്, ഇതിനെയാണ് ഈ ഉപദേശസാരത്തിൽ രമണ മഹർഷി ചോദ്യം ചെയ്യുന്നത്. ഇതിനെയാണ് കർമ്മ കിം പരം തജ്ജടം കർത്തുരാജ്ഞയാ പ്രാപ്യതേ ഫലം കർമ്മ കിം പരം കർമ്മ തജ്ജടം കൃതി മഹോദതൗ പതനകാരണം ഫലമശാശ്വതം ഗതി നിരോധകം ഈശ്വരാർപ്പിതം ന ഇച്ഛയാകൃതം ചിത്തശോധകം മുക്തിസാധകം. മഹർഷി ഉപദേശസാരത്തിൽ പറയുന്നതാ രമണ മഹർഷി. അപ്പൊ കർത്തുഹു ആജ്ഞയാ പ്രാപ്യതേ ഫലം, കർത്താവിന്റെ ആജ്ഞയാലാണ് കർമ്മത്തിന്റെ ഫലം ഉണ്ടാവുന്നത്. കർമ്മ കിം തജ്ജടം. അപ്പൊ ഫാന് കറങ്ങുന്നത് ഇലക്ട്രിസിറ്റിയുടെ അനുഗ്രഹം കൊണ്ടാണ്. വിത്തൗട്ട് ഇലക്ട്രിസിറ്റി ഫാനിന് അനങ്ങാൻ പറ്റില്ല. പക്ഷെ ഫാന് കരുതുകയാണ് ഇത് ഞാനാണ് എന്ന്. ഈ ഫാനും ഇലക്ട്രിസിറ്റിയും തമ്മിലുള്ള വാഗ്വാദമാണ് പരശുരാമ ശ്രീരാമ വാഗ്വാദം. മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോ അതെങ്ങനെയായിരിക്കും? വൈദ്യുതിയും വൈദ്യുത ഉപകരണങ്ങളും, ഉപകരണങ്ങൾ നാനാവിധം ഉണ്ട്. അത് ചൂടാവുന്നതുണ്ട്, തണുപ്പാവുന്നതുണ്ട്, കാറ്റാവുന്നതുണ്ട്, പ്രകാശമാകുന്നതുണ്ട്, ഇങ്ങനെ പലതും ഉണ്ട്. അപ്പൊ ഇത് രണ്ടുപേരും വാസ്തവത്തിൽ ഇങ്ങനെ സംഘർഷത്തിൽ ഏർപ്പെടേണ്ടവരല്ല. ആ സംഘർഷം ഒഴിവാക്കേണ്ടതാണ്. ഈ സംഘർഷം ഒഴിവാവുന്ന സമയത്ത്, ഒഴിവായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിലൂടെ ചെയ്യപ്പെടുന്ന കർമ്മങ്ങളെയാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. അല്ലാത്ത കർമ്മങ്ങളോ, കർമ്മഭ്രാന്താണത്. അവിടെയാണ് അഹങ്കാരത്തോടു കൂടിയിട്ടുള്ള കർമ്മങ്ങൾ എന്ന് പറയാം. അപ്പൊ ഫാന് ഇലക്ട്രിസിറ്റിയെ കുറിച്ച് നല്ല ധാരണയുള്ള ഒരാളായി കഴിഞ്ഞാൽ പിന്നെ ഫാന് കറങ്ങി ഫാനിനോട് എന്തെങ്കിലും പറയുന്ന സമയത്ത് ഫാൻ പറയും, അയ്യോ ഞാൻ വെറും നിമിത്തമാണ്, ഞാൻ ആ അദ്ദേഹത്തിന്റെ ഇലക്ട്രിസിറ്റി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഞാനിങ്ങനെ കറങ്ങുന്നു എന്നേ ഉള്ളൂ. മൂപ്പര് തീരുമാനിച്ച അന്ന് എന്റെ കറക്കം നോക്കും. ഞാൻ വാസ്തവത്തിൽ, എനിക്ക് വേറിട്ടൊരു ശക്തിയൊന്നുമില്ല. ആ ശക്തി എന്നിലൂടെ പ്രകടമാകുന്നു. ഞാനൊരു നിമിത്തമാണ്. ഇതാണ് സമർപ്പണം. ഇതാണ് ഫാന് ഇലക്ട്രിസിറ്റിയിൽ ശരണാഗതനാകല, ആ തിരിച്ചറിയല. ഈ തിരിച്ചറിവില്ലാത്തൊരവസ്ഥയാണ് വളരെ ദുഷ്കരമായിട്ടുള്ളത്. തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് വിനയം ഉണ്ടാകുന്നത്.
അതാണ് ഇപ്പോ ഈശാവാസ്യ ഉപനിഷത്ത്. ഇപ്പോ ഉപനിഷത്ത് പറയുന്ന സമയത്ത് എങ്ങനെയത് പറയുക? ഈശാവാസ്യത്തിൽ പറയുന്നത് ഈശാവാസ്യമിതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത്. എന്തൊക്കെയാണോ ജഗത്തായി ജഗത്തിൽ ജഗത്തായി കാണപ്പെടുന്നത്, കാരണം സൂക്ഷ്മമായും സ്ഥൂലമായും കാര്യകാരണ രൂപത്തിൽ ഇരിക്കുന്നത് എല്ലാം തന്നെ ഇതം സർവം ഈശാവാസ്യം. അതുകൊണ്ട് തന്നെ തേന തെക്തേന ഭുഞ്ചിത. അപ്പൊ അവിടെ ത്യജിക്കാനുള്ളത് എന്താ? ഈ പരശുരാമനും ശ്രീരാമനും നിൽക്കുമ്പോ പ്രശ്നമാണ്. അവിടെ ത്യജിക്കേണ്ടത് ഒരു രാമനെ ത്യജിക്കേണ്ടതുണ്ട്, ഒരു രാമൻ മതി ഇവിടെ. അവ ഞാൻ എന്നും എൻ്റേത് എന്നിനെയും ത്യജിച്ചിട്ട് ഒരയഥാർത്ഥ്യമാണ്, ഇല്ലാത്തതാണത്. തെക്തേന ഭുഞ്ചിത, ത്യജിച്ചുകൊണ്ട് അനുഭവിക്കും. അപ്പൊ ഈ പരശുരാമനെ അവിടെ പരിത്യജിക്കേണ്ടത്, ആ പരശുരാമന്റെ ശക്തിയെ അതിനെ മുഴുവൻ ഉപസംഹരിക്കേണ്ടത്. അതുകൊണ്ട് ഈ വാത്മീകി രാമായണത്തിലും കമ്പരാമായണത്തിലും ഇതിലും തന്നെ എല്ലാ രാമായണത്തിലും ഇപ്പോ എന്താണ് ഈ ശ്രീരാമൻ പറയുന്നുണ്ടല്ലോ, ലക്ഷ്യം കാണിച്ചു തരും, എൻ്റെ വാക്ക് അങ്ങയുടെ വർത്തമാനമൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ ഏതായാലും എൻ്റെ ബാണം, ഞാൻ ബാണം തൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ നേരം പോക്കിന് ബാണം വിടുന്ന ആശ്രയിക്കുന്ന ഒരാളല്ല ഞാൻ, അതുകൊണ്ട് ലക്ഷ്യത്തെ കാണിച്ചു തന്നാലും എന്നാണ്. അപ്പോ ഏത് ലക്ഷ്യം എന്തിനായാലും അതിനെ മുഴുവൻ ഭസ്മീകരിക്കാൻ പോകുന്നവനാണ് ഈ പറഞ്ഞ ശ്രീരാമൻ. അപ്പോ ഈ കമ്പരാമായണത്തില് അത് വരുന്നത്, വാത്മീകി രാമായണത്തിലും നമ്മൾ ആ ഭാഗം പരിശോധിക്കും. നമ്മൾ ഇതൊന്ന് കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്കിനി വാത്മീകി രാമായണത്തിലെ കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ. ഇവിടെ വ്യാസരാമായണം ഇതോടുകൂടി ബാലകാണ്ഡം അവസാനിക്കുകയാണ്, പക്ഷെ വാത്മീകി രാമായണം ബാലകാണ്ഡം അവസാനിക്കുന്നില്ല, ബാലകാണ്ഡം വീണ്ടും കുറെ കഥകൾ പറയുന്നുണ്ട്, അത് നമുക്ക് കാണാം വരും ദിവസങ്ങളിൽ. അപ്പോ അവിടെ ഇപ്പം ഒന്ന് ഈ സന്ദർഭത്തിൽ നിന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ അവിടെ പിന്നെ നമുക്ക് ആ അത് ശ്ലോകം ചൊല്ലി എടുക്കുന്ന സമയത്ത് അത് കാണുകയും ചെയ്യാം. അപ്പൊ അവിടെ ഈ ശ്രീരാമൻ ലക്ഷ്യം ചോദിക്കുന്ന സമയത്ത് എന്താണോ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ മുമ്പ് തന്നെ പരശുരാമനോട് പറഞ്ഞിട്ടുണ്ട്, ഇതിനെ ഞാൻ മുഴുവൻ ഈ പരശുരാമന് നൽകുന്ന ശക്തിയെ മുഴുവൻ ഉപസംഹരിക്കും, അതിനെ തിരിച്ചെടുക്കും. തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യും, ഒന്നാക്കും. ഈ രണ്ട് സ്ഥാപനങ്ങളൊക്കെ മെർജ് ചെയ്യുന്നത് പോലെ, ചില ചെറിയ ചെറിയ ബാങ്കുകളെയൊക്കെ വലിയ ബാങ്ക് വിഴുങ്ങുന്നത് പോലത്തെ ഒരു പരിപാടി. നമുക്ക് ഇങ്ങനെയൊക്കെ ഉദാഹരണം പറഞ്ഞാലാണല്ലോ മനസ്സിലാവുക. അങ്ങനെ പിന്നെ രണ്ട് ബാങ്ക് ഇല്ല, ശ്രീരാമൻ എന്ന് പറയുന്ന ഒരു ബാങ്കും പരശുരാമൻ എന്ന് പറയുന്ന അല്ല ഒരു ബാങ്കേ ഉള്ളൂ, രാമൻ എന്നുള്ള ഒരു ബാങ്കേ പിന്നെ ഉണ്ടാവുള്ളൂ. ആ പരശുരാമൻ എന്ന് പറയുന്ന ബാങ്ക് ഇതിൽ മെർജ് ചെയ്യും. അപ്പൊ അതിന്റെ എല്ലാ അക്കൗണ്ടും കാര്യങ്ങളും ഒക്കെ ഇതിലേക്ക് വരുന്നത് പോലെ. അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞാലാണല്ലോ കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാവുക. അപ്പൊ നിങ്ങൾ ഈ ഉദാഹരണങ്ങളൊക്കെ എഴുതി വെക്കുമ്പോൾ എങ്ങനെയൊന്നും എഴുതി വെച്ചേക്കരുത്, ഇങ്ങനെ പിന്നെ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് ശ്രീരാമൻ എന്ന് പറയുന്ന ഒരു ബാങ്ക്, പരശുരാമൻ എന്ന് പറയുന്ന വേറൊരു ബാങ്ക്. കാരണം ഇങ്ങനെയൊക്കെ ഒരു പണ്ട് നമ്മൾ ഗീതാ പ്രഭാഷണങ്ങൾ നടത്തുന്ന സമയത്ത് ഇതേപോലെ ഓരോ പ്രഭാഷണങ്ങളിൽ വന്നിരുന്ന് നോട്ട് എഴുതുന്നവരുണ്ട്. പിന്നെ 3 കൊല്ലം കഴിഞ്ഞിട്ടും 4 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് ഇവർ കാണുന്ന സമയത്ത് ഈ നോട്ടൊക്കെ കൊണ്ടുവന്ന് നമ്മളെ കാണിച്ചു തരും, സ്വാമിജി അന്ന് ഞാൻ ഇങ്ങനെ ഒരു സംഗതി എഴുതി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു ഉദാഹരണം പറയുന്ന സമയത്ത് എന്തെങ്കിലും പറയുന്നതായിരിക്കും, എനിക്കത് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല ഇതെന്താണ് എന്ന്. അപ്പൊ നമ്മൾ അത് ഞാൻ രാമായണത്തിൽ നോക്കിയിട്ടോ അല്ലെങ്കിൽ മഹാഭാരതത്തിലോ നോക്കിയിട്ട് കാണുന്നില്ല. ഈ ഉദാഹരണങ്ങളൊക്കെ ഉദാഹരണങ്ങൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടെങ്കിലും നിങ്ങൾ എന്തെങ്കിലും എന്താ ബ്രാക്കറ്റ് ചെയ്ത് എഴുതി വെക്കുക, അങ്ങനെ എഴുതി വെച്ചേക്കരുത്. പറഞ്ഞു വന്നത് ഇവിടെ ഈ ഒരു ശക്തിയെ എവിടേക്കാണ് ലക്ഷ്യം വെക്കേണ്ടത്, എൻ്റെ ബാണം അയക്കേണ്ടത് എങ്ങോട്ടാണ് എന്ന് ചോദിച്ച സമയത്ത് എവിടെ കാണിച്ചാലും അതിനെ ഉപസംഹരിക്കാൻ പോകുന്ന ഒരു സ്ഥിതി പരശുരാമൻ മനസ്സിലാക്കിയപ്പം, അപ്പൊ പരശുരാമൻ പറയുന്നത് എൻ്റെ തപശക്തിയെ മുഴുവൻ. വളരെ വളരെ ശ്രദ്ധിച്ച് എന്താ നന്നായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒന്നാണ്. എന്ത് മനോഹരമായിട്ടാണ് ആചാര്യന്മാര്
ഈ എന്താ കഥ ചമച്ചിരിക്കുന്നത് എന്ന് പറയാം. അപ്പൊ തന്നെ ഇതിൽ നിന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കണ്ടേ എന്താണ് ഇവിടെ കാണിക്കുന്ന ഈ ബാണവും അസ്ത്രവും അമ്പും വില്ലും എടുത്ത് പ്രയോഗിക്കുന്നതൊക്കെ ഏത് തലത്തിലാണെന്ന്. ഇത് അതിമനോഹരമാണ് എൻ്റെ വർണ്ണന. അപ്പോൾ പരശുരാമൻ പറയുന്നത് എൻ്റെ തപശക്തിയിലേക്ക് ബാണത്തിൻ്റെ ലക്ഷ്യം ഉറപ്പിച്ചോളാനാണ് പറയുന്നത്. അപ്പോൾ രാമൻ അതാ ചെയ്യുന്നത്. അപ്പൊ പിന്നെ അത് ഉറപ്പിച്ചതോടുകൂടി പിന്നെ പരശുരാമൻ ഇല്ല, സർവശക്തിയും അതിനെ മുഴുവൻ ശ്രീരാമൻ ഉപസംഹരിക്കുന്നു. ഇതാണ് ഒരു ജീവൻ ഞാൻ എന്ന ആ കർത്തൃത്വത്തിൽ അഭിമാനിച്ച ആ ജീവൻ തൻ്റെ ആ കർത്തൃത്വത്തെ മുഴുവൻ, ഇതിനു മുഴുവൻ കാരണമായിട്ടുള്ള ഞാൻ എന്ന ബോധത്തിലേക്ക്, അതാണ് അഹങ്കാരത്തിൻ്റെ കൂപ്പുകുത്തലാണ് അഹംബോധത്തിലേക്ക്, അതാണ് ഇവിടെ പരശുരാമൻ ശ്രീരാമനിൽ സമർപ്പിതനാവുന്നത്. ഈ സമർപ്പണമാണ് നമ്മളിൽ നടക്കേണ്ടത്. ഇത് ആരോടാണ് അത് നീയാകുന്നു എന്ന് പറഞ്ഞത്? പരശുരാമനോടാണ്. നീ ശ്രീരാമനാകുന്നു, അതാണ് തത്വമസി. അതാണ് ഇനി ഈ പറഞ്ഞ പരശുരാമന് അറിയേണ്ട. പരശുരാമൻ പറയുന്നതും അതാണ്, അങ്ങ് ഞാനാകുന്നു. ഇത് രാമായണത്തിലുടനീളം, രാമായണത്തിലല്ല നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിലെല്ലാം ഉടനീളം നമ്മളെ ബോധിപ്പിക്കുന്ന ഒരു വലിയ സത്യം എന്ന് പറയാൻ, ബോധിപ്പിക്കാനുള്ളതും ഇതാണ്. ഇതാണ് ഹനുമാൻ പറയുന്നത്, ദേഹബുദ്ധ്യാത്തു ദാസോഹം, ശരീരത്തിൻ്റെ നിലവാരത്തിൽ അങ്ങ് പ്രഭു, ഞാൻ ദാസൻ, ഞാൻ സെർവൻ്റാണ് അങ്ങയുടെ, അങ്ങ് എൻ്റെ ബോസാണ്, മാസ്റ്ററാണ്. അതെവിടെയാ? ശരീരത്തിൻ്റെ തലത്തിൽ. ദേഹബുദ്ധ്യാത്തു ദാസോഹം. ജീവബുദ്ധ്യാത്തു ദംശകഹ, എന്നാൽ ജീവനെ എടുക്കുന്ന സമയത്ത് അങ്ങ് പൂർണ്ണനാണ്, ഞാനൊരു അംശമാണ്. ആത്മബുദ്ധിയ ത്വമേവാഹ, പാരമാർത്ഥിക തലത്തിൽ ഞാനും അങ്ങും ഒന്നാണ്. അപ്പൊ ഇത് നമുക്ക് എപ്പോഴും ഈ ഒരു വ്യവഹാരത്തിന്റെ ഈ ഒരു ഫോർമാറ്റ്, ഹനുമാൻ പറയുന്ന ഈ ഒരു ഫോർമാറ്റ് നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് ഉൾക്കൊള്ളാൻ നമുക്ക് എപ്പോഴും നമ്മുടെ സ്മൃതിപഥത്തിൽ വേണം. വ്യവഹാരത്തില് നമ്മുടെ വീട്ടിൽ ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, കുട്ടികളുണ്ട്, മറ്റുള്ളവരുണ്ട്, അയൽവക്കക്കാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്. ഇതെല്ലാം പാരമാർത്ഥിക തലത്തിൽ, അൾട്ടിമേറ്റ് എന്ന് പറയുമ്പം ഇതൊക്കെ ബോധമാണ്, സത്യമാണ്. അതിലെ ഏതിനെങ്കിലും ഒന്നിനെ ഡിനൈ ചെയ്യേണ്ട കാര്യമില്ല, കാരണം അതൊക്കെ അസ്തിത്വമാണ്. പക്ഷെ നമ്മുടെ വ്യവഹാരത്തിൽ ഇതിലൊക്കെ ഭേദങ്ങളുണ്ട്. ആ ഭേദങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോവാൻ സാധിക്കണം. പലപ്പോഴും നമ്മൾ ഇതിനെയൊക്കെ കൂടി കൂടി കുഴയ്ക്കാറുണ്ട്. അതാ ഈ പ്രശ്നം ഇതിനെ മനസ്സിലാക്കുന്നതിൽ. അപ്പൊ ഇവിടെ ജീവൻ, ഈശ്വരൻ, ഇത് രണ്ടല്ല എന്നതും ഇവിടുത്തെ തത്വചിന്തയാണ്. അപ്പൊ ജീവൻ എന്ന് പറയുന്നത് പരശുരാമനായിട്ടും ഈശ്വരൻ എന്ന് പറയുന്നത് ശ്രീരാമനായിട്ടും, ഇത് രണ്ടല്ല, ഇത് ഒന്നാണ്. അപ്പോൾ ഈ ഇത് രണ്ടാണ് എന്ന് എപ്പോഴാണോ നമുക്ക് ആ ചിന്ത രൂഢമൂലമാകുന്നത്, അപ്പോഴാണ് നമ്മുടെ വ്യക്തിത്വത്തിൽ ഈ ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് വേദാന്തം പറയുന്നത് ഇതിനെയാണ്. വേറെ അത് പൊളിറ്റിക്സിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്താ പറയുക ധനതത്വശാസ്ത്രത്തിലോ അവിടെ ഇവിടെ ഒന്നുമല്ല ഐഡന്റിറ്റി ക്രൈസിസ് ഉള്ളത്, അല്ലെങ്കിൽ നമ്മുടെ പൗരത്വ ബില്ലിൽ അതിൽ ഇതിൽ ജാതി. ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, വ്യക്തിത്വ ശൈഥില്യം. അതെവിടെയാണ്? ഞാൻ ആരെന്ന് എനിക്ക് കൃത്യമായി തീർപ്പ് കൽപ്പിക്കാൻ പറ്റാത്ത ഒരു ഒരു നിസ്സഹായാവസ്ഥ. അവിടെയാണ് ഈ ധൃതരാഷ്ട്രനെ അവതരിപ്പിക്കുന്നത്. അതാണ് ധൃതരാഷ്ട്രൻ എന്നുള്ള ശബ്ദത്തിന് ആചാര്യൻ അർത്ഥം പറഞ്ഞിരിക്കുന്നതും അങ്ങനെയാണ്. ധൃതം രാഷ്ട്രം യേനസ ധൃതരാഷ്ട്ര, തൻ്റേതല്ലാത്തത് തൻ്റേതെന്ന് കരുതുന്നവൻ, അത് അന്ധതയാണ്. ആ പ്രജ്ഞാമാന്ത്യമാണ്, ആ കണ്ണു കാണായികയാണ് ധൃതരാഷ്ട്രൻ്റെ കണ്ണു കാണായിക. അല്ലാതെ പുറത്ത് കണ്ണ് കാണാത്തതല്ല. നമ്മളൊക്കെ ആ നിലയ്ക്ക് നോക്കുമ്പോൾ
ഞാൻ ആരെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നമുക്ക് ഇല്ലാതിരിക്കുന്നിടത്തോളം കാലം നമ്മൾ അന്ധരി തന്നെയാണ്. ആ ധൃതരാഷ്ട്രന്റെ അന്ധത. ഇത് നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും പല വിധത്തിൽ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഈ തത്വം പിടികിട്ടിയാൽ ഈ ഓരോരോ കഥകളിലും ഇതെങ്ങനെയാണ് സന്നിവേശിപ്പിച്ചിരിക്കുന്നത് മനോഹരമായിട്ട്. അത് നമ്മൾ ചില ഇതെന്താന്ന് പറഞ്ഞാൽ ഈ ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ വരുമ്പം ചില റെസിപ്പി ചില സംഗതികളൊക്കെ ഇപ്പോൾ ഒരു ചട്ടിണി നമ്മൾ ദോശയ്ക്കോ ഇഡലിക്കോ ആരെങ്കിലും ഒരു വീട്ടിൽ പോയപ്പോൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്, ഒരു അസാമാന്യ ടേസ്റ്റ്. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാം നമുക്ക് പരിചയമുള്ള സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. തക്കാളിയുണ്ട്, സവാളയുണ്ട്, മുളക് പൊടിയുണ്ട്, ഇങ്ങനെ ഉപ്പുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ചേരുവ ചേരുംപടി ചേർക്കുന്ന ഒരു വിദ്യയുണ്ടല്ലോ. ഇത് എങ്ങനെയാ? ഇത് എത്ര 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 ചെറിയ ഉള്ളിയാണോ വലിയ ഉള്ളിയാണോ, എത്ര എടുത്തു, വെളുത്തുള്ളി ഉണ്ടോ അതിൽ, മഞ്ഞപ്പൊടി ഉണ്ടായിരുന്നോ, ഇങ്ങനെ നമ്മൾ അതിൻ്റെ ആ ടേസ്റ്റ് ഇങ്ങനെ ആസ്വദിച്ച് ഇത് ഉണ്ടാക്കിയവരോട് ചോദിക്കുമല്ലോ. അപ്പം അവർ പറയുന്ന എന്താ, ഏയ് ഒന്നുമില്ല എത്ര ഇതൊക്കെ തന്നെയുള്ളൂ. ഓ, അതൊരു പ്രത്യേക രീതിയിൽ അനുപാതത്തിൽ ചേർത്തതാണ്. ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ അനുപാതത്തിൽ ചിലതൊക്കെ ചേർക്കുമ്പോണ്ടല്ലോ നല്ല നല്ല സാധനങ്ങൾ ഉണ്ടാവും, വെറൈറ്റി ആയിട്ടുള്ള സാധനം. ഇതാണ് ഈ ആചാര്യന്മാർ ചെയ്യുന്നത്. ജ്ഞാനികളായിട്ടുള്ള ഋഷീശ്വരന്മാർ ഈ വേദത്തിലെ മെയിൻ ഈ എന്താ പറയാ അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ദോശമാവോ ഇതൊക്കെ വെച്ചുകൊണ്ട് ഇവരെന്ത് ചെയ്യും, പല 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 വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ കേമായിട്ടുള്ള ഒരു വിഭവമാണ് മഹാഭാരതം, അതുപോലെ വേറൊരു വലിയ വിഭവമാണ് രാമായണം. പിന്നെ എന്താ പറയുക, ചെറിയ ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും സ്നാക്സും ഒക്കെ ആയിട്ട് ഇഷ്ടംമാതിരി സാധനങ്ങളുണ്ട്. ഇതെല്ലാം വയറിൻ്റെ വിശപ്പ് അടക്കാനുള്ള ബാഹ്യമായ ആഹാര പദാർത്ഥങ്ങളെ പോലെ നമ്മുടെ മനോബുദ്ധികളുടെ വിശപ്പടക്കാൻ വേണ്ടുന്ന സാധനങ്ങളാണ്. ഈ വിശപ്പ് നിങ്ങൾക്ക് ഈ വിശപ്പ് എന്ന് പറയുന്ന അന്വേഷണ ത്വര അതുള്ളവൻ്റെ മുന്നിലേ ഭക്ഷണത്തിന് സ്വാദുണ്ടാവുള്ളൂ. അതില്ലാത്തവൻ എന്ത് സ്വാദ് ഭക്ഷണത്തിന്? ഭക്ഷണത്തിൻ്റെ രുചി വിശപ്പാണ്. എന്നതുപോലെ ഈ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ ആ അന്വേഷണ ത്വരയുള്ളവൻ ജിജ്ഞാസു എന്ന് പറയും. ജിജ്ഞാസുവിനാണ് ശാസ്ത്രങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ പറയും, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധയുള്ളവനാണ് ജ്ഞാനം ഉണ്ടാവുന്നത്, അല്ലാതെ അതിലും ഇതിലും പോകുന്നവന് എവിടുന്ന് ജ്ഞാനം ഉണ്ടാവുന്നു? ശ്രദ്ധാവാൻ, ശ്രദ്ധയുള്ളവന്റെ ലക്ഷണം എന്താണ്? ശ്രദ്ധയുള്ളവൻ അന്വേഷിക്കുന്നു നിരന്തരം, അവൻ ശ്രദ്ധാലുവാണ്, അന്വേഷകനാണ്. അപ്പൊ ഇവിടെ ഈ ജീവ ഈശ്വര സംഘട്ടനം അത് നടക്കേണ്ടതാണ്. അപ്പൊ ഞാൻ എന്ന ഞാൻ ഞാനെ പൂർണ്ണമായി, അതിനാണ് ആത്മസമർപ്പണം. ഇതാണ് ഭക്തി എന്ന് പറയുന്നത്. ഇത് ഈ ശ്രീരാ ഈ പരശുരാമൻ ചെയ്തതാണ് ഭക്തി. അപ്പൊ അതാണ്, ഇത് തന്നെയാണ് അഷ്ടാവക്ര ഗീതയിലെ അതിഗംഭീരമായിട്ടുള്ള പറച്ചില്. അവിടെ അഷ്ടാവക്രന്റെ മുന്നിൽ ജനകൻ പറയുന്നത് അതാണ്, നമോ മഹ്യം നമോ മഹ്യം നമോ മഹ്യം നമോ നമ. ഞാൻ എന്നെ നമസ്കരിക്കുന്നു, ഞാൻ എന്നെ നമസ്കരിക്കുന്നു, ഞാൻ എന്നെ മാത്രം നമസ്കരിക്കുന്നു. ആരെയും ഞാൻ ആദ്യത്തെ അഹമല്ല, ആദ്യത്തെ ഞാൻ എന്ന് പറഞ്ഞ രാജാവിനെ അല്ല. അതാണ് ഈ ക്ഷത്രിയനായ രാജാവിനെ കൊണ്ട് ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യുന്ന ആളെന്നാണ്.
ഗീതയിൽ അത് മറ്റൊരു പ്രകാരത്തിൽ ഒരു ശ്ലോകത്തിൽ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത് ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹം അവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുരിക്ഷ്വാകവേ അബ്രവീത് ഏവം പരമ്പരാപ്രാപ്തം ഇമം രാജർഷയോ വിദു സ കാലേനേഹ മഹതോ യോഗോ നഷ്ട പരന്തപ. അവിടെ പറയാണ് ഈ യോഗത്തെ, ഈ ജ്ഞാനത്തെ ഞാൻ സൂര്യന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സൂര്യൻ ഈ രഹസ്യം അറിയുന്ന ആളാണ്. സൂര്യൻ അത് മനുവിന് പറഞ്ഞു കൊടുത്തു. മനവേ പ്രാഹ, മനു അത് ഇക്ഷ്വാകുവിന് പറഞ്ഞു കൊടുത്തു. ഇക്ഷ്വാകവേ അബ്രവീത്. അപ്പൊ ഇക്ഷ്വാകു രാജാവാണ്. ഇങ്ങനെ ഏവം പരമ്പരാപ്രാപ്തം, ഇങ്ങനെ പരമ്പരയിലൂടെ പാരമ്പര്യത്തിലൂടെ വന്ന ഈ യോഗം, ഈ ജ്ഞാനം ഇതാ ഇപ്പോ നിനക്ക് ഇത് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പം എൻ്റെ അവസ്ഥ അർജുനോട് പറയാണ്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ് ഞാനിത് ഓൾറെഡി ഇത് നൽകിയിട്ടുള്ളതാണ്. ആർക്ക്? സൂര്യൻ. സൂര്യൻ മനുവിനോട് പറഞ്ഞു, മനു ഇക്ഷ്വാകുവിനോട് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞപ്പോൾ അർജുനൻ ആകെ കൺഫ്യൂഷനായി. അർജുനൻ ചോദിച്ചു, അല്ല കഥമേതത് വിചാനീയാം ത്വമാദൗ പ്രോക്തവാനിതി, അങ്ങ് ഇത് സൂര്യന് പണ്ട് പറഞ്ഞു കൊടുത്തു എന്ന് ഞാൻ എങ്ങനെയത് മനസ്സിലാക്കുക? അങ്ങയുടെ ജന്മം ഈ അടുത്ത കാലത്ത്, സൂര്യന്റെ ജന്മം, സൂര്യൻ ജനിച്ചത് എന്നാണ്? എത്രയോ കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് സൂര്യൻ ജനിച്ച ആ സൂര്യന് ഇത് അങ്ങ് പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെയൊക്കെ വക്കാലത്തെടുത്തുകൊണ്ട് അർജുനൻ ഒരു ചോദ്യം ഭഗവാനോട് ചോദിച്ചു. അപ്പൊ ഭഗവാൻ പറയുന്നുണ്ട്, മോനെ അർജുന, എനിക്ക് നിന്റെ ജന്മത്തിൻ്റെ രഹസ്യം അറിയാം, ഈ സകലമാനത്തിൻ്റെ രഹസ്യവും ഞാൻ അറിയുന്നു, നീ അതറിയുന്നില്ല. ഇതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് അർജുനനും കൃഷ്ണനും തമ്മിലുള്ള വ്യത്യാസം. ഇതാണിപ്പോ പരശുരാമൻ ശ്രീരാമനുമായിട്ട് ഈ ഭേദങ്ങൾ അകറ്റുന്നിടത്ത് ഉപയോഗിക്കുന്ന ഒന്ന്. ഈ ഭേദങ്ങൾ അകലുന്നത് ഈ പൂർവവൃത്താന്തം പറയുമ്പോഴാണ്. ഈ പൂർവവൃത്താന്തത്തിലേക്കാണ് കൃഷ്ണൻ അർജുനനെ നയിക്കാൻ വേണ്ടി അങ്ങനെ ഒരു ഉപമ ഒരു ഒരു ഉദാഹരണം, ദൃഷ്ടാന്തം അവിടെ അവതരിപ്പിച്ചത്. അപ്പൊ അർജുനൻ ചോദിച്ചത്, അപ്പൊ അത് നമ്മളിൽ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? വാസ്തവത്തിൽ സൂര്യസ്ഥാനത്ത് നമ്മളിൽ നിൽക്കുന്നത് ബുദ്ധിയാണ്. അതുകൊണ്ടാണ് ബുദ്ധിയുടെ വെളിച്ചത്തിന് വേണ്ടിയാണ് സൂര്യൻ എപ്പോഴും ബുദ്ധിയോടാണ്, ബുദ്ധി സൂര്യനോടാണ് അപേക്ഷിക്കുന്നത്. ഗായത്രി മന്ത്രം അങ്ങനെയാണ്, ധിയോ യോ ന പ്രചോദയാ എന്നാണ്. ധിയ ബുദ്ധിവൃത്തികളെ പ്രചോദിപ്പിച്ചാൽ, സൂര്യൻ ബാഹ്യലോകത്ത് സൂര്യൻ ഉദിച്ചാൽ എങ്ങനെയാണോ സകല ലോകത്തിന് മുഴുവൻ പ്രകാശമായി അത് ഒരു ദിശാബോധം ഉണ്ടാക്കുന്നത്, വഴിതെളിയിക്കുന്നത്, ഇതുപോലെയാണ് നമ്മളിൽ ബുദ്ധി. ബുദ്ധിയുടെ തെളിച്ചത്തിലാണ്, തെളിമയിലാണ് നമ്മുടെ മാർഗം വ്യക്തമാകുന്നത്. അതടഞ്ഞു പോകുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ തന്നെ പരാജയങ്ങൾ സംഭവിക്കുക. പലപ്പോഴും നമ്മൾ അത് തുറന്നു പറയാറുണ്ട്, എൻ്റെ ബുദ്ധിമോശത്തിന് എന്ന്. നഷ്ടങ്ങളുടെ കണക്ക് പറയുമ്പോൾ നമ്മൾ രേഖപ്പെടുത്താറ് അതാണ്, എൻ്റെ ബുദ്ധിമോശത്തിന് അന്ന് അങ്ങനെ അത് സംഭവിച്ചു. ലാഭത്തിൻ്റെ കണക്ക് പറയുന്ന സമയത്ത് നമ്മൾ പറയും, എൻ്റെ നല്ല ബുദ്ധിയിൽ അന്ന് അങ്ങനെ തോന്നി, അതുകൊണ്ട് ഇന്ന് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല എന്ന്. അപ്പോൾ ബുദ്ധി വളരെ വളരെ എപ്പോഴും തെളിഞ്ഞ് പ്രകാശിക്കേണ്ടുന്ന, നമുക്കെപ്പോഴും ഒരു ടോർച്ച് ലൈറ്റായിട്ട്, ഒരു വെറും കേവലം ഒരു 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 ബീം ലൈറ്റ് ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ അത്. അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ പറയും, ബുദ്ധൌ ശരണം അന്വിച്ച, ബുദ്ധിയെ ശരണം ഗമിച്ചാലും അർജുന.
അപ്പൊ ഈ ബുദ്ധിയാണ് വ്യഷ്ടി തലത്തിൽ നമ്മുടെ ഈ സൂര്യന്റെ സ്ഥാനത്ത് നിൽക്കുന്നത്. അതാണ് വിവസ്വാൻ. ബുദ്ധി ആർക്കാണ് ഉപദേശം കൊടുക്കുന്നത്? മനവേ പ്രാഹ. അവിടെ മനുവിന്റെ സ്ഥാനത്ത് നമ്മൾ മനസ്സാണ്. മനസ്സിന് എല്ലാ കറക്റ്റ് റൈറ്റ് ഇൻഫോർമേഷൻ കിട്ടുന്നത് ബുദ്ധിയിൽ നിന്നാണ്. മനസ്സിന് വേറെ സോഴ്സ് ഒന്നുമില്ല എടുക്കാൻ. അപ്പൊ ഇതിന്റെ ഒരു വഴിയാണ് ഈ പാരമ്പര്യത്തിന്റെ. എന്ത് മനോഹരമായിട്ടാണ് ഇത് വർണ്ണിച്ചിരിക്കുന്നത്. അപ്പൊ ബുദ്ധി കൃത്യമായിട്ട് മനസ്സിന് കൊടുക്കുന്നു. അപ്പൊ മനസ്സിന് കൊടുക്കാൻ പാകത്തിന് ബുദ്ധിയിൽ എന്തെങ്കിലുമൊക്കെ വേണം. ബുദ്ധിയിൽ നന്നായിട്ട് ആ സ്റ്റോറേജ് നിറഞ്ഞ് സമ്പന്നമായിരിക്കണം. ആ സ്റ്റോറിൽ മനസ്സ് ചോദിക്കുമ്പോൾ ഇങ്ങനെ എടുത്ത് വീശി വീശി ഒന്നിന് പകരം വേറൊന്ന് എടുത്തു കൊടുക്കാൻ ഒരുപാട് സാധനം ഉണ്ടാവണം. മനസ്സ് പറയും, അയ്യോ ഇത് വർക്ക് ചെയ്യുന്നില്ല, എന്നാ ഇതെടുക്ക്, ഇത് നോക്ക്, ഇതിൽ നോക്ക്. അപ്പൊ ബുദ്ധി മനസ്സ്, മന ഇക്ഷ്വാകവ്യബ്രവീത്. ഇക്ഷ്വാകു ആരാണ്? അവിടെയാണ് ഇക്ഷ്വാകു ക്ഷത്രിയൻ എന്ന് പറയുന്ന രാജാവ്, നടപ്പിലാക്കുന്ന ആള്. ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ ക്ഷതത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നവനാ, പരിക്കിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവനാ. തലമണ്ടയ്ക്ക് നേരെ ഒരു കല്ല് വരുന്നത് ആദ്യം കാണുന്നത് ബുദ്ധിയാണ്. ഉടനെ ബുദ്ധി മനസ്സിനോട് പറയാ, എടാ കല്ല് വരുന്നത് കണ്ടില്ലേ എന്ന്. ഉടനെ മനസ്സ് കൈയോട് പറയാണ്, അല്ലെങ്കിൽ തലയോട് പറയണു, മൊത്തത്തിൽ പറയണു, ഇരിയടാ അവിടെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഇരിക്കുന്നു. അല്ലെങ്കിൽ അടി വരുമ്പോൾ തടുക്കടാ എന്ന് കൈയോട് പറയുമ്പോൾ ക്ഷത്രിയനായിട്ടുള്ള നടപ്പിലാക്കേണ്ടുന്ന കൈ അതിനെ എന്താ പറയുക, പിടിക്കുന്നു, ഓങ്ങി അതിനെ തടുക്കുന്നു. അപ്പൊ ഈ ബുദ്ധി ശരീര, ബുദ്ധി മനസ്സ്, നമ്മുടെ സെൻസസ്, ഇതിൻ്റെ ഒരു ഒരു പ്രവർത്തനത്തിൻ്റെ ഏകോപ, അതത് പാരമ്പര്യമാണ്. ഇത് ബുദ്ധിക്ക് ഇത് ഇല്ലാതെ പോകുമ്പോൾ പിന്നെ ബാക്കിയെല്ലാം തകരാറിലാവും. അപ്പൊ അതിൻ്റെയും ബുദ്ധിയെയും പ്രചോദിപ്പിക്കുന്ന ഈ ബുദ്ധി അങ്ങോട്ട് അഹങ്കരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താവും? ബുദ്ധി മുഴുവൻ സമർപ്പിതനായിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, സമർപ്പിതനായിരിക്കേണ്ടുന്നത്. അതാണ് കൃഷ്ണൻ ഇവിടെ പറഞ്ഞത്, അതിനെക്കുറിച്ച് എനിക്കറിയാം, നീ അറിയുന്നില്ല. ഇതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ന ബോധത്തിൽ നിന്ന് കൃഷ്ണൻ സംസാരിക്കുമ്പം ഈ ദേശകാല ബോധമില്ല. അവിടെ അർജുനൻ ദേശത്തിൻ്റെയും കാലത്തിലും ബന്ധിതനായതുകൊണ്ടാണ് സൂര്യന്റെ അപരോ അങ്ങയുടെ ജന്മം അപരം, സൂര്യന്റെത് അപരം, അങ്ങയുടേത് പരം. ഇതെങ്ങനെ ശരിയാവും എന്ന് പറയുന്നു. അപ്പൊ കൃഷ്ണൻ നിൽക്കുന്ന ഇടത്ത് നിന്നിട്ടല്ല, ഒരു സമുദ്രമായി തീർന്നിരിക്കുന്ന ഒരു ജലം, ആ ജലത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് കുമിള ജലവുമായി സംസാരിക്കുന്ന സമയത്ത് ശംഖുമുഖത്തുള്ള കുമിളയ്ക്ക് ശംഖുമുഖവുമായിട്ടാണ് അസോസിയേഷൻ, ആ കടപ്പുറവുമായിട്ട്. പക്ഷെ ജലത്തിന് അങ്ങനെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ജലം അങ്ങ് അലാസ്കയിലും ആർട്ടിക്കിലും അന്റാർട്ടിക്കിലും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുകയാണ്, കാരണം അതിൻ്റെ അസ്തിത്വം അങ്ങനെയാണ്. അപ്പൊ ഈ കുമിളയ്ക്ക് എങ്ങനെയാണത് മനസ്സിലാവുന്നത്? കുമിളയ്ക്ക് മനസ്സിലാവാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ജലത്തിൻ്റെ അവസ്ഥയെ പ്രാപിക്കുക. കുമിളയാണ് പരശുരാമൻ, ജലമാണ് ശ്രീരാമൻ. കുമിള തിരിച്ചറിയുന്നു ആരാണ് ജലമെന്ന്, ആ ജലത്തിനെ സ്തുതിക്കുന്നു, ജലത്തിൻ്റെ പൂർണ്ണമായ ഭാവത്തെ അറിയുന്നു. എന്നിട്ട് ശ്രീരാമൻ ഈ കുമിളയെ ഇങ്ങോട്ട് കുമിളത്വം ഉപസംഹരിക്കുന്നു. ഇതിൽ വേറെ സംഘർഷങ്ങളൊന്നുമില്ല, ഇത് അതിമനോഹരമാണ്. പക്ഷെ സംഘർഷത്തിൻ്റെ ഭാഷയൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലേക്ക് അത് ഉറപ്പിക്കാൻ. ഇത് അതിസുന്ദരമായിട്ട് ഇതേ തത്വത്തെ പല പ്രകാരത്തിൽ പല വിധത്തിൽ പലയിടത്തും പറയപ്പെട്ടിട്ടുണ്ട്. സംഘർഷത്തിൻ്റെ മുന്നിൽ വെച്ച് ഇതിനെ പറയുമ്പോൾ നമുക്ക് കുറേയും കൂടെ താല്പര്യമാണ്, കാരണം നമ്മളെപ്പോഴും സംഘർഷത്തെ ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ ഉള്ളിൽ എപ്പോഴും മനസ്സ്യൂതം സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതേ കാര്യം ശാന്തമായ ഭൂമികയിലിരുന്ന് പറയുന്നുണ്ട്. അപ്പോ ജീവനും ഈശ്വരനും
രണ്ടല്ല, എന്താണ്? ഒന്നാണ്. പക്ഷെ രണ്ടാണെന്ന ബോധം എപ്പോൾ ഉണ്ടാവുന്നു? അപ്പോഴാണ് നാനാത്വം ഉണ്ടാവുന്നത്, അപ്പോഴാണ് ഭയം ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് വേദാന്തശാസ്ത്രം പറയുന്നത് ദ്വിതീയാദ്വൈ ഭയം ഭവതി അഥവാ ഭ്രമം ഭവതി. രണ്ടിൽ നിന്നാണ് ഭയം ഉണ്ടാവുന്നത്, രണ്ടിൽ നിന്നാണ് ഭ്രമം ഉണ്ടാവുന്നത്. രണ്ടില്ല എന്നുള്ളൊരവസ്ഥയെ ഇതായി കഴിഞ്ഞാലോ പിന്നെ ഭയമില്ല ഭ്രമമില്ല. ഇതൊരു വലിയൊരു സത്യമാണ്. പലപ്പോഴും നമ്മുടെ നമ്മളെ പിടികൂടിയിരിക്കുന്ന ഭയത്തിൻ്റെ ഒന്ന് മൃത്യുഭയമാണ്, മരണഭയമാണ്. അതിനെയും ജയിക്കാനുള്ള വഴി ഇത് മാത്രമാണ്, വേറെ റെമഡിയൊന്നുമില്ല. ഇതൊരു റെമഡിയല്ല, ഇതൊരു റിയാലിറ്റിയാണ്. അത് റിയാലിറ്റിയെ നമ്മൾ റിയലൈസ് ചെയ്യുന്നു, അതാണ് ഇതിൻ്റെ ഒരു ഒരു ഒന്ന്. അതിന് യാഥാർത്ഥ്യം എന്തെന്ന് അറിയുന്ന സമയത്ത് നമുക്ക് വലിയൊരു ഒരു സ്വാസ്ഥ്യം. നമ്മൾ പറയുമല്ലോ, ഓ ഇപ്പോഴാണ് ഒരു റിലീഫായത് എന്ന്. അത് തന്നെ. അപ്പൊ നാനാത്വം ഉണ്ടോ, രാഗദ്വേഷങ്ങളുണ്ട്. ആ രാഗദ്വേഷങ്ങളുടെ പ്രകടനമാണ് ഈ പറഞ്ഞ പരശുരാമൻ ശ്രീരാമനോട് ഇതാക്കിയത്. പിന്നെ അതവിടെ അസ്തമിക്കുന്നപ്പോഴോ ബോധം ഈ ജീവ ഈശ്വര ഭേദം അവസാനിക്കുമ്പോൾ ജീവാത്മാ പരമാത്മാ എന്ന് പറയുന്ന ആ സന്ദർഭത്തിൽ അതിൻ്റെ ഐക്യത്തിൽ, ഈ ഐക്യം ലയനം എന്നൊക്കെ പറയുന്നത് വാക്കുകൾക്കൊക്കെ അതിന് പരിമിതിയുണ്ട്. എന്നാലും പിന്നെ അവിടെ ഒന്നേ നിലനിൽക്കുന്നുള്ളൂ, പിന്നെ രണ്ടില്ല. അപ്പം അവിടെ ഒരു രാമനേ ഉണ്ടാകുന്നുള്ളൂ, അത് ശ്രീരാമനാണ്. പിന്നെ പരശുരാമൻ നിലനിൽക്കുന്നില്ല. അവിടെയാണ് അഹം ബ്രഹ്മാസ്മി. ഉപദേശത്തിൽ വരുമ്പോഴോ തത്വമസി, അത് നീയാകും. അപ്പൊ അത് എന്ന് പറയാൻ ഒന്നുണ്ട്. അതിനെ അയം, മറ്റൊരു മഹാവാക്യത്തിൽ അയം ആത്മാ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ, അറിയേണ്ടതും അത് തന്നെ. അപ്പോൾ അതിനെ അറിയുന്നവൻ ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി. അറിയുന്നവൻ, അന്വേഷകൻ അറിവായി തീരുന്ന അവസ്ഥ. ഇവിടെ അന്വേഷകനാണ്. ആ അന്വേഷകനും, അന്വേഷകൻ എന്തിനെയാണ് അന്വേഷിക്കുന്നത്? രണ്ടല്ല. രാമകൃഷ്ണദേവൻ പറയുന്ന അതിമനോഹരമായിട്ടുള്ള ഉദാഹരണം, ഉപ്പുപാവ സമുദ്രത്തിൻ്റെ ആഴം അളക്കാൻ പോകുന്നത്, സമുദ്രത്തിലേക്ക് എടുത്തു ചാടുന്നു, പിന്നെ അത് സമുദ്രമായി തീരുന്നു, സമുദ്രമേവ അപിയന്തി. പിന്നെ അതിന് വേറെ എന്തില്ല, വേറിട്ടൊരു നിലനിൽപ്പില്ല. ഇങ്ങനെ രണ്ട് രാമന്മാർ ഒന്നാവും. ആ ഒന്നാവര് കർമ്മങ്ങളിൽ, നമ്മുടെ ഏതേത് കർമ്മങ്ങളും നമ്മളെ സംബന്ധിച്ച് സൃഷ്ടികളാണ്. ആ സൃഷ്ടിയിൽ സീതയോടൊപ്പം സീതയെ ഭാര്യയായി, ശക്തി സ്വരൂപിണിയായി, സഹധർമ്മിണിയായി കൂടെ കൂട്ടിയിട്ട് നമ്മൾ ഈ എല്ലാ വ്യാപാരങ്ങളും നടത്തുമ്പോൾ രാമനെ വിസ്മരിച്ചുകൊണ്ട് ഒരവസ്ഥ ഉണ്ടാവരുത്. രാമനുമായി ചേർന്ന് നിന്ന് നടക്കുക. അപ്പൊ ഈ രാമനോട് ചേരുന്ന സമയത്ത് ഈ വൈവിധ്യങ്ങൾ, പലർക്കും രാമനുമായിട്ട് ചേരാം, പലരും രാമനുമായിട്ട് ചേരുന്നുണ്ട്. പക്ഷെ ഈ ചേരുന്നവരൊക്കെ, ഈ അന്ധകരണ വൃത്തികളെല്ലാം ഓരോന്നും വേറിട്ട് നിന്നുകൊണ്ട് അതിനൊക്കെ ഓരോരോ അസ്തിത്വമുണ്ട്. പക്ഷെ ഇതെല്ലാം തിരിച്ചറിയപ്പെടേണ്ടത് അവിടെയാണ്. ഇങ്ങനെ ഓരോന്നിനെ കൊണ്ടും സ്തുതിപ്പിക്കുന്നത് അതുകൊണ്ടാണ്.
രാമൻ ആരെന്നും എല്ലാവരും അറിയണം. ഇതാണ് ഉപനിഷത്തിൽ വരുമ്പോൾ ഇത് ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് പുരാണത്തിൻ്റെ ഫോർമാറ്റും ഉപനിഷത്തിൻ്റെ ഫോർമാറ്റും പിടികിട്ടിയാൽ ഭയങ്കര രസമാണ്. ഉപനിഷത്ത് പറയുമ്പം പറയുക എന്താണ്? യ ചക്ഷുഷ ന പശ്യതി യേന ചക്ഷുംഷി പശ്യതി. യാതൊന്നിനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ലയോ? അപ്പൊ കണ്ണ് ആരാ? കണ്ണ് പരശുരാമനാണ്. യ ചക്ഷുഷ ന പശ്യതി യേന ചക്ഷുംഷി പശ്യതി. എന്നാൽ യാതൊന്നുകൊണ്ടാണ് കണ്ണ് കാണുന്നത്? പരശുരാമൻ കാണുന്നത് യാതൊന്നിന്റെ അനുഗ്രഹം കൊണ്ട്. തദേവ ബ്രഹ്മത്വം വിദ്യ, അതാണ് രാമൻ. യത് ശ്രോത്രേണന ശൃണോതി, കാതിന് അതിനെ കേൾക്കാൻ സാധിക്കില്ല, പക്ഷെ കാത് മറ്റുള്ളതിനെ മുഴുവൻ കേൾക്കപ്പെടുന്നത്, കാത് ശ്രവണത്തിന് യോഗ്യമാകുന്നത് അതിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. ഇതാണ് ഈ ചാതുർവർണ്ണയമയാസൃഷ്ടം. തസ്യ കർത്താരമപി അകർത്താരം അവ്യയം മാം വിദ്ധി. ഞാനതിൻ്റെ കർത്താവുമാണ് അകർത്താവുമാണ്. എൻ മനസാന്ന മനുദേ യനാഹുർമനോമതം. മനസ്സിന് മനനം ചെയ്യാൻ പറ്റില്ല, പക്ഷേ യാതൊന്നുകൊണ്ട് മനസ്സ് മനനം ചെയ്യുന്നു. ഇങ്ങനെ ഉപനിഷത്തിൻ്റെ വഴി അത്. അതേ ഉപനിഷത്ത് തന്നെയാണ് ഈ പറഞ്ഞ അതേ ഉപനിഷത്താണ് ഒരു കഥ തന്നെ പറയുന്നത്. എന്താണ് അവിടെ കഥ? ദേവന്മാരും അസുരന്മാരും യുദ്ധമുണ്ടായി. അതിൽ ദേവന്മാർ വിജയിച്ചു. അപ്പൊ ദേവന്മാർ കരുതി, അസ്മാകം വിജയോ മഹിമേതി, അസ്മാകം വിജയോ മഹിമേതി. ഇത് നമ്മുടെ വിജയമാണ്, ഇത് ഞങ്ങളുടെ വിജയമാണ്. അവർ അഹങ്കരിച്ചു. അപ്പോ ബ്രഹ്മം ഇവരുടെ അഹങ്കാരത്തെ ഒന്ന് ശരിയാക്കണം എന്ന് സങ്കല്പിച്ചു. ആ ബ്രഹ്മം ഒരു യക്ഷന്റെ രൂപം ധരിച്ചു, പ്രാദുർബഭൂവ അവരുടെ മുന്നിൽ പ്രകടമായി. അപ്പോ അവര് തമ്മിൽ ചോദിക്കുക, കിമിതം യക്ഷമിതി, ഏതാണ് ഈ യക്ഷൻ, ഏതാണ് ഈ രൂപം? അപ്പൊ അവർ ചോദിച്ചത് ആദ്യം തേ അഗ്നി അബ്രുവന്, അഗ്നിയോട് പറഞ്ഞു ആരായത്? അപ്പൊ അഗ്നി പറഞ്ഞു ഞാൻ പോയി നോക്കി വരാം. അങ്ങനെ ഒരുത്തനുണ്ടോ ഇവിടെ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, ഞാൻ അറിയാതെ ഒരുത്തനും ഇവിടെ ഇതുവരെ ഈ പ്രദേശത്ത് വന്നിട്ടില്ലല്ലോ. പിന്നെ ഇവനാര്? കാരണം അഗ്നി വളരെ കേമായിട്ട് പോയിട്ട് അഗ്നിയുടെ വലിയ വീരവാദങ്ങളൊക്കെ പറഞ്ഞു. അഗ്നിയോട് ചോദിച്ചു നീ ആരാണ്? അപ്പൊ അഗ്നി പറയാ, അഹം അഗ്നിർ വാ ജാതവേദ അഹം അസ്മി. അത് ശരി, ഞാനേ അഗ്നി എന്നുള്ള പേരിൽ എന്നെ എല്ലാവരും നാട്ടുകാരൊക്കെ അറിയുന്നു. പക്ഷെ മാത്രമല്ല, ഞാൻ ജാതവേദനും കൂടിയാണ്. ജാതവേദൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഈ ഭൂമണ്ഡലത്തിൽ ജനിച്ചിട്ടുണ്ടോ അതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഞാൻ സർട്ടിഫൈ ചെയ്യാത്ത ഒരു സാധനം ഈ ഭൂമണ്ഡലത്തിലില്ല. പക്ഷെ ഇത് നിങ്ങൾ മാത്രം എനിക്കൊരു എനിക്കറിയില്ല, അതാ ഞാൻ അങ്ങോട്ട് വന്നതെന്നുള്ള മട്ടിൽ അഗ്നി സ്വയം തൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി. ജാതവേദ ഏതത് വിജാനീഹി, എന്നെ ജാതവേദൻ എന്ന് പറഞ്ഞു. അത് ശരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ യക്ഷൻ അവനോട് ചോദിച്ചു, നിനക്ക് എന്ത് വീര്യമുണ്ടോ? തസ്മിൻ തൊയ്ക്കും വീര്യമിത്യ ഭീത, നിനക്ക് എന്ത് വീര്യമുണ്ട്? അപ്പൊ അഗ്നി പറയാണ്, ഈ പൃഥ്വിയില് ഇതം പൃഥ്വിയാണ് സർവം ദഹേയം, ഈ ഭൂമിയിൽ എന്തൊക്കെ ഉണ്ടോ ഞാൻ അതിനെ മുഴുവൻ ദഹിപ്പിക്കും. അങ്ങനെയായോ നീ? എന്നാലിന്ന് കാണട്ടെ എന്ന് പറഞ്ഞു ഒരു പുല്ലെടുത്ത് യക്ഷൻ അഗ്നിയുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തു. എന്നാ നീ ഇതിനെ ഒന്ന് ദഹിപ്പിക്കുക,
ഏതദ് ദഹേതി എന്നും പറഞ്ഞ് ഒരു പുല്ലിൻ്റെ ഒരു പുല്ലിനെ എടുത്ത് അഗ്നിയുടെ മുന്നിലിട്ടു. ആരോടാണ് ഈ ആരെ മുന്നിലേക്ക് ഇത് ഇട്ടു കൊടുത്തത് നോക്കണം. വലിയ വലിയ ഉരുക്കും അങ്ങനെയുള്ള ലോഹങ്ങളെയൊക്കെ ഇങ്ങനെ എന്താ പറയുക, ചായ തിളപ്പിക്കുന്ന പോലെ തിളപ്പിക്കുന്ന വിദ്വാന്റെ മുന്നിലേക്ക് ഒരു ഉണക്ക പുല്ലിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? പക്ഷെ അഗ്നി തതുപപ്രയയായ അഗ്നി അതിൻ്റെ അടുത്തേക്ക് ചെന്നു. അടുത്തേക്ക് ചെന്നാൽ തന്നെ പുല്ലില്ലാണ്ടാവണം, പക്ഷെ പുല്ല് അനങ്ങിയില്ല. സർവജവേന ശശാക ദഗ്ധും, അഗ്നി അഗ്നിയുടെ മുഴുവൻ ദാഹക ശക്തി എടുത്തിട്ടും പുല്ലിനെ ഒന്നും ചെയ്യാൻ പറ്റും, പുല്ലിനെ ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല. എന്നിട്ടോ സ ഏവന്ന് വർവൃതേ, അവൻ ഒട്ടനെ തന്നെ അഗ്നി അവിടുന്ന് മടങ്ങി. എന്നിട്ട് ബാക്കിയുള്ളവരോട് പറഞ്ഞു, നൈതദശകം വിജ്ഞാതും യഥേത യക്ഷമിതി, എനിക്കുണ്ടല്ലോ ഇതാരാണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. എന്തായാലും അങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് വായു എണീറ്റത്. വായു എണീറ്റ് പറഞ്ഞു, ആ അങ്ങനെയാണോ, അല്ലെങ്കിലേ നീ പോയത് വെറുതെയാണ്, നീ വെറുതെ ആരംഭശൂരത്വം നിനക്ക് കൂടും, എന്തായാലും ഞാൻ പോയി നോക്കട്ടെ. വായു അവിടേക്ക് എത്തി. വായു അവനോട് ചോദിക്കാൻ പോവാ, നീ ആരാണ് ആരാണ് ചോദിക്കുമ്പോഴേക്കും വായുവിനോട് അവൻ ഇങ്ങോട്ട് ചോദിച്ചു, ആരാടാ നീ ആര്? ഈ രാമൻ ഭാർഗവരാമനും പരശുരാമനും തമ്മിലുള്ളത് പോലത്തെ ഒരു സംവാദമാണിത്, വളരെ മനോഹരമാണ്. ഇത് പിടികിട്ടിയാലേ ഈ പുരാണങ്ങൾ എന്തും പിടികിട്ടുള്ളൂ. ഉപനിഷത്തിലാണ് ഇതിൻ്റെ മുഴുവൻ കുട്ടൻസ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഉപനിഷത്തിലേക്കും പോവാം, ഉപനിഷത്തിൽ നിന്ന് ഇതിലേക്കും വരാം, പക്ഷെ ഉപനിഷത്ത് ഇതിൻ്റെ ഫൗണ്ടേഷനാണ്. അപ്പോ ആരടാ നീ എന്ന് വായുവിനോട് ചോദിച്ചപ്പോ മൂപ്പര് എൽ കെ ജി കുട്ടി അനുസരണമുള്ള കുട്ടി പേര് പറയുന്നത് പോലെ പറഞ്ഞു, വായവേദത്, ഞാൻ വായുവാണ്. ഓ അത് ശരി, മാധരിശ്വാമസ്മീതി, എനിക്ക് ഒറിജിനൽ ഒരു എൻ്റെ സ്കൂളിൽ ചേർത്ത പേര് മാധരിശ്വാവുന്ന, അങ്ങനെ ഒരു പേര് എനിക്കുണ്ട്. വായു എന്ന് നാട്ടുകാർ വിളിക്കും, മാധരിശ്വാവുന്ന എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ അങ്ങനെയാണ് പേര്. ഇനി അങ്ങനെ അവനെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്തി കൊടുത്തതാ. അപ്പോഴും ഈ യക്ഷൻ ചോദിച്ചു, തസ്മിൻ ത്വയ്ക്കും വീര്യം, ഇരിക്കട്ടെ നിനക്കെന്ത് വീര്യമുണ്ട്? അപ്പോഴാണ് മൂപ്പര് പറഞ്ഞത്, ഞാനോ സർവമാതീയദിതം പൃഥിവ്യാമിതി, നിങ്ങൾക്ക് എന്നെ കുറിച്ച് ഒന്നും അറിയില്ല, ഒരു സൈക്ലോൺ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വെറുതെ ഒന്ന് അനക്കുന്നതാ, ഈ ഭൂമിയിലുള്ളത് എല്ലാറ്റിനെ അടിച്ച് പറപ്പിക്കാൻ എന്നിൽ ശക്തിയുണ്ട് എന്ന് പറയാം. എന്നാൽ അതേ പുല്ല് എടുത്തിട്ട് കൊടുത്തു, പഴയ പുല്ല് തന്നെ. തസ്മൈത്രണം നിതത വേദ ആദത്സേതി തതുപപ്, എന്നാ നീ ഒന്ന് പറപ്പിക്കു കാണട്ടെ. ഇവൻ അഗ്നിയെ പോലെ തതുപപ്രയായ സർവജവേന തന്നെ ശശാക സതത ഏവെന്ന് പറഞ്ഞു, ആ പുല്ലിനെ ഒരു പുല്ലും ചെയ്യാൻ പറ്റാതെ വീണ്ടും ഈ വായുവും അവിടുന്ന് ഇറങ്ങിപ്പോയി. തിരിച്ചു വന്ന് പറഞ്ഞു, ഇന്ദ്രനോട് പറഞ്ഞു. ഇന്ദ്ര, അപ്പൊ മൂപ്പരും ഉണ്ടവിടെ, ഇന്ദ്ര ഏതത്, ഇതേതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് കിമേതത് യക്ഷമിതി, ഇതേതാണെന്ന് അങ്ങ് തന്നെ പോയി അറിഞ്ഞു വരും. അങ്ങനെ ഇന്ദ്രൻ ചെന്നു. ഇന്ദ്രൻ ചെന്നപ്പോ തസ്മിന്നേവാകാശേ സ്ത്രീയമാജകാമ ബഹുശോഭമാനാം ഉമാം ഹൈമവതി. ആ അവിടെ പിന്നെ യക്ഷന്റെ രൂപമല്ല, അല്ല സുന്ദരിയായിട്ടുള്ള ഹിമവാന്റെ പുത്രി ഉമ അങ്ങനെ നിൽക്കുക. അപ്പൊ ഈ ഇന്ദ്രൻ മര്യാദക്കാരനായിട്ട് ചോദിച്ചു, ഇവിടെ ഒരു രൂപം ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടോ ആരാണെന്ന്? അപ്പോ ഉമ ഇന്ദ്രനോട് പറഞ്ഞു, സാ ബ്രഹ്മേതി ഹോവാച, അവൾ പറഞ്ഞു അത് ബ്രഹ്മമാണ് എന്ന്. അങ്ങനെ ഇന്ദ്രൻ ഉമയിൽ നിന്ന് ബ്രഹ്മമാണെന്നറിഞ്ഞു. അങ്ങനെ അഗ്നി ഈ ബ്രഹ്മത്തിൻ്റെ അടുത്തുപോയി തിരിച്ചറിയാതെ പോന്നു. വായു ബ്രഹ്മത്തിൻ്റെ അടുത്തുപോയി സംസാരിച്ചു, എന്നാൽ മനസ്സിലാക്കാതെ വന്നു. എന്താണ്, എന്തിനെയാണ് ഇതൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നത്? നമ്മുടെ അഞ്ച് ഇന്ദ്രിയങ്ങളുടെ റെപ്രസെൻറ്റേഷനാണ് വായുവും അഗ്നിയും. ഇന്ദ്രിയങ്ങൾ ബ്രഹ്മത്തിൻ്റെ അടുത്ത് പോയി പെരുമാറുന്നുണ്ട്, കാണുന്നു, കേൾക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ
ഇത് മനസ്സിലാക്കുന്ന ഇന്ദ്രൻ ആരാണ്? മനസ്സാണ്. ആ ഇന്ദ്രനോട് ആര് പറഞ്ഞു കൊടുത്തു? ഉമ. ഉമ ആരാണ്? ഹൈമവതി, ഹിമവാന്റെ പുത്രി എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത്, വിസ്ഡം, ജ്ഞാനം. ഇത് പഴയ താടിക്കാരെന്തോ ബള്ളു പറഞ്ഞതല്ല യുക്തിവാദികളെ, നിരീശ്വരവാദികളെ. നിങ്ങൾക്കിത് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞേക്കൂ. നിങ്ങളിത് മൊത്തം അബദ്ധമാണ് എന്നൊക്കെ പറയണമെങ്കിൽ ആദ്യം നിങ്ങളൊക്കെ എന്തെങ്കിലും വെളിവുണ്ടാവാം. ഇത് സാധനം വേറെയാണ്. ഇതെന്തോ കുഴപ്പം പിടിച്ചതാണെന്നൊക്കെ പറയുന്ന ഈ നായ്ക്ക് കൊട്ടത്തേങ്ങ കിട്ടിയതുപോലെയാ പലർക്കും ഉപനിഷത്തും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ. അതിങ്ങനെ കിടന്ന്, അതിൻ്റെ മുകളിൽ കിടന്നിങ്ങനെ കളിക്കുക എന്നല്ലാതെ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന മധുരമുള്ള വെള്ളവും ആ കാമ്പും അനുഭവിക്കണമെങ്കിൽ കുറച്ചുകൂടെയൊക്കെ മെനക്കെടണം. ഇന്ന് ഇത്രയും മതി. ഇനി നമുക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആവാം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഉഷാജി, നമസ്കാരം. നമസ്കാരം. ഓ, കേൾക്കാം. കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഓയോ, കണക്ഷൻ. ഹലോ, ഹലോ, കേൾക്കാം, കേൾക്കുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പറയുന്നത് കേൾക്കാം. കേക്കുന്നുണ്ട് ഷാബജി, നന്നായിട്ട് കേക്കുന്നുണ്ട്. ആണോ? എനിക്ക് ഇന്നും കേക്കുന്നില്ല എന്ന് തോന്നി എനിക്ക്. അല്ല, ഇന്ന് സ്വാമി ബ്രഹ്മോപദേശം ആദ്യം നടത്തിയത് ഒരു സ്ത്രീയാണല്ലേ? അന്നേരം അതൊരു സ്ത്രീ സങ്കല്പത്തിലാണല്ലേ ബ്രഹ്മോപദേശം? നന്നായി സ്വാമിജി അത് പറഞ്ഞത്. ഏതായാലും പിന്നെ അതുപോലെ തന്നെ ഈ അന്വേഷകന്, ഈ വിശപ്പും വിശപ്പും അന്വേഷകനുമായിട്ട് താരതമ്യം ചെയ്ത ഒരു രുചി ഉണ്ടെങ്കിലല്ലേ, വിശപ്പം ഉണ്ടെങ്കിലല്ലേ രുചി ഉണ്ടാവും. വാസ്തവത്തിൽ അന്വേഷണം ഇതിന് താല്പര്യം ഇല്ലാത്തവരാണ് എപ്പോഴും. എന്തിനാണ് രാമായണം, എന്തിനാണ് മഹാഭാരതം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവർക്ക് അന്വേഷണത്തിന് താല്പര്യമില്ല. അങ്ങനെയല്ലേ അതിന്റെ? അതെ, അതെ, തീർച്ചയായിട്ടും. അതാണല്ലോ ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്ന് പറയുന്നത്. ശരി സ്വാമിജി, ശരി, വളരെ സന്തോഷം. ഹാൻഡ് റൈസ് ബട്ടൺ ഓപ്പൺ ആണ് സ്വാമിജി. ആ വൃന്ദ, എന്തൊക്കെയാണ്? നമസ്കാരം സ്വാമിജി, കേൾക്കുന്നുണ്ടല്ലോ. ഓ, കേൾക്കാം. അല്ല, ഈ കേട്ടോണ്ടിരിക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ സത്യം പറഞ്ഞാൽ എത്ര മാത്രം മിസ് ചെയ്തിരുന്നു ഈ രാമായണത്തെ കുറിച്ചുള്ള ശരിയായ നോളജ് എന്ന് ഇങ്ങനെ വിചാരിക്ക. എപ്പോഴും പരശുരാമനും ശ്രീരാമനും ഇങ്ങനെ ഒരു ഒരു വേർഷനില്. സ്വാമിജി വളരെ വളരെ നന്ദി. എത്രയോ പേരിങ്ങനെ സംസാരിക്കുമ്പോ പറഞ്ഞു ഇത് രണ്ടു അവതാരാണല്ലോ, ഒന്ന് രണ്ടും കൂടെ ഇതിനെ ഒരു സാധാരണ തരത്തിൽ പറഞ്ഞ് നമുക്കൊന്ന് ആൻസർ കൊടുക്കാനും അറിഞ്ഞൂടാ. ഇത് അല്ലാന്നറിയാം. ഇപ്പൊ ഉഷചേച്ചി പറഞ്ഞ മാതിരി വിശപ്പില്ലാഞ്ഞിട്ടല്ല, അന്വേഷണം ഇല്ലാത്തോണ്ടല്ല കിട്ടണ്ടേ. നമ്മളൊരു സാധാരണക്കാരായ ആൾക്കാർക്ക് ഇത് ഒരു ലെവലിലധികം അന്വേഷിച്ചു പോകാനോ മനനം ചെയ്യാനോ ഉള്ള ഒരു അത്രയും നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അപ്പൊ സാമുജിയെ പോലെയുള്ളവർ ഇത്ര നന്നായിട്ട് അത് പറഞ്ഞു തരുമ്പോൾ നമുക്ക് ഇനി കുറെങ്കിലുമൊക്കെ നമ്മൾ ആ, ഞാൻ പറഞ്ഞല്ലോ, ആ ലൈനിൽ പോകാൻ പറ്റും. ഇപ്പൊ വളരെ വളരെ സന്തോഷം. ഇത്ര ക്ലിയർ ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന തലത്തിൽ അത് പറഞ്ഞു തരുന്നു. പല തവണ ഞാൻ ബാല മൈക്ക് മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, ബ്രഹ്മശ്രീ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്തേക്ക്. ആ വൃന്ദ തുടരും. വൃന്ദ പറയാം. ഞാൻ അത് പ്രത്യേകിച്ച് നോട്ട് ചെയ്തപ്പോ പറയാൻ നിന്നതായിരുന്നു. നമുക്ക് അന്വേഷണം കൊണ്ട് മാത്രം ഇത് അറിയാൻ സാധാരണ നമുക്ക് സാധിക്കാറില്ല. അപ്പൊ ഇതുപോലെയുള്ള പ്രഭാഷണങ്ങൾ കൂടി ഇത്ര നന്നായി ആരും അതിനെ വിശകലനം ചെയ്ത് പറഞ്ഞു തരാറുമില്ല. അത് വെറുതെ കഥകളാവും. പരശുരാമനും ഒരവതാരാണെന്ന് പറയുന്നു, ശ്രീരാമൻ ഒരവതാരാണെന്ന് പറയുന്നു. നമുക്കിതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന തലത്തിൽ നമ്മൾ ചിന്തി അന്വേഷിച്ചാൽ
കിട്ടാറില്ല. പക്ഷെ അതാണ് ഞാൻ സ്വാമിജിയോട് ഈ സമയത്ത് ഇത്രയും നന്ദി എനിക്ക് തോന്നിയത്. അത് എല്ലാവർക്കും കേൾക്കാൻ സാധിക്കുന്നവർ ഈ യൂട്യൂബിലുണ്ട്, കേൾക്കാൻ സാധിക്കുന്നവർക്കൊക്കെ വളരെ വിശദമായി പറഞ്ഞു തരണമെന്ന് നന്ദി പറയാൻ വേണ്ടി കൈയുയർത്തിയതാണ്. താങ്ക് യു സ്വാമിജി. അവതാരങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളിൽ വലിയൊരു വിഭാഗം കരുതിയിട്ടുള്ളത് ഒരു കാലത്ത് ജനിച്ച് കുറച്ചു കാലം ജീവിച്ച് ഒരു പ്രത്യേക ദൗത്യം നിർവഹിച്ച് കടന്നുപോയ ഈശ്വരൻ്റെ ഓരോരോ എന്താ പറയുക ശരീരങ്ങളാണ് അവതാരങ്ങൾ എന്നാണ്. അത് വലിയ മണ്ടത്തരമാണ് അങ്ങനെ മനസ്സിലാക്കുന്നത്. ഒന്ന് ഒരു 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 ചിന്ത നമുക്ക് അങ്ങനെയാണ്, ഓരോരോ പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ജന്മമെടുത്ത ഈശ്വരന്റെ ഭാവങ്ങൾ ഇതാണ് ഒരു. അതുകൊണ്ടാണ് ഈ ക്ലാഷ് നമുക്ക് ഇങ്ങനെ പറയുമ്പോ ഒന്നും പറയാൻ പറ്റാതെ. അത് വേറൊരു കാലഘട്ടത്തിൽ ഉണ്ടായതല്ലേ ഇത്, ഇത് രണ്ടും കൂടെ എങ്ങനെയാ അങ്ങനെ. എന്നാൽ നമ്മള് വ്യവഹരിക്കുമ്പം നമ്മുടെ വ്യവഹാരത്തിൽ ഈ വേദാന്ത ഭാഷകള് പുരാണ ഭാഷകളെല്ലാം കടന്നു വരാറുണ്ട്. ഇപ്പൊ നമ്മളൊരു ഒരു എന്താ പറയുക ഒരു പരിപാടിയിൽ നമ്മളിങ്ങനെ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു കല്യാണത്തിലോ എന്തെങ്കിലും നമുക്ക് നന്നായി അറിയുന്ന ഒരു ഫാമിലിയുടെ ഒരു ഇതില് അങ്ങനെ അങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്നു, അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരാള് വന്ന് അവിടെ കിടന്ന് കുറച്ചിതൊക്കെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടൽ നടത്തുമ്പോൾ നമ്മൾ ചോദിക്കില്ല ഇത് ഏതാണിത് ഒരു അവതാരം അല്ലേ, ഇത് ഏതാണ് ഈ അവതാരം എന്ന് നമ്മൾ പറയാറുണ്ട്. ഇപ്പൊ അതാ നമ്മൾ വാക്സിൻ യജ്ഞം പത്രങ്ങളിലും ടി വിയിലൊക്കെ കേൾക്കുന്ന വാക്കാ യജ്ഞം. എന്തേ വാക്സിന് കൊണ്ട് യജ്ഞം നടത്തുമ്പോ എന്ന് പറയുമ്പോൾ എന്താ ഈ വാക്സിനൊക്കെ കൂടെ ഇഷ്ടിക നിരത്തി ഹോമിക്കലാണോ? അപ്പൊ അവിടെ എന്താ ഈ ഗീതയിൽ യജ്ഞം എന്ന് പറയുമ്പോൾ മാത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ചില ആളുകൾക്ക് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടും. പോളിയോ നിർമാർജന യജ്ഞം, ബാങ്ക് ഈ കാർഷ എന്താ പറയാ വായ്പാ യജ്ഞം, അതുപോലെ തന്നെ വാക്സിൻ യജ്ഞം എന്നൊന്നും പറയുമ്പോൾ സതുദ്ദേശത്തോടുകൂടി കൂട്ടായ്മയിൽ നടക്കുന്ന വലിയ മഹത്തായ സംരംഭം, വലിയ ലാർജ് സ്കെയിലിൽ നടക്കുന്ന ഒരു സമൂഹത്തെ കളക്റ്റീവായിട്ട് എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്വത്തിൽ നടക്കുന്ന യത്നമാണ് യജ്ഞം എന്ന് തിരിച്ചറിയാൻ നമുക്കൊരു വിഷമവും ഇല്ല ആ ശബ്ദം. പക്ഷെ ഇവിടെ വരുമ്പം മാത്രം അത് ഇഷ്ടികയും നെയ്യും ഹോമവും ഹോമപ്പുകയും ഒക്കെ ആയിട്ട് ഇങ്ങനെ തീരുന്നു. നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്താണ് ഈ വൈരുദ്ധ്യം, ആളുകൾക്ക് ഇത് മനസ്സിലാക്കാൻ എന്തിനാണ് എന്ന്. അത് ബോധപൂർവം സൃഷ്ടിക്കുന്നതായിരിക്കാം പലപ്പോഴും. ഈ അവതാരത്തിൻ്റെയൊക്കെ കാര്യത്തിൽ അങ്ങനെയാണ്. ചിലർ പറയും ഇതിനെ എന്താ പറയുക പ്രപഞ്ചത്തിലെ ഈ സൃഷ്ടിയുമായിട്ടാണ് ഈ അവതാരങ്ങളെ വേറൊരു ഒരു തെറ്റായിട്ടുള്ള മനസ്സിലാക്കൽ. ആദ്യത്തെ സൃഷ്ടി അവതാരം മത്സ്യം, കൂർമ്മം, വരാഹം ആദ്യം ജലത്തിൽ ഉണ്ടായി, പിന്നെ ജലത്തിലും കരയിലും ജീവിക്കുന്ന ആമയുണ്ടായി, പിന്നെ പന്നിയുണ്ടായി ജലവുമായിട്ട് എപ്പോഴും സമ്പർക്കപ്പെട്ട് കരയും ഇതായിട്ടുള്ളത്. ഇങ്ങനെ ഇതിൻ്റെ ഒരു പരിണാമ സിദ്ധാന്തം അല്ലെങ്കിൽ ഇങ്ങനെയാണ് സൃഷ്ടി ഉണ്ടായത് എന്നുള്ള സൃഷ്ടിയെക്കുറിച്ച് ഹിന്ദുമതത്തിൽ ഇതാണ് പറഞ്ഞത്. വാസ്തവത്തിൽ ഇവർക്ക് ഹിന്ദുമതത്തിൽ സൃഷ്ടി എന്താണെന്നും അറിയില്ല, ഈ പറഞ്ഞ ഇത് അവതാരം എന്താണെന്നും അറിയില്ല. അപ്പൊ ഇത് ഇതൊന്നും സ്ക്രിപ്ചേഴ്സിൽ ഇങ്ങനെ അബദ്ധം എഴുന്നള്ളിച്ച് വെച്ചിട്ടില്ല. ഓരോരുത്തരും ഓരോരുത്തരുടെ നിലയിൽ അതിങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇപ്പോഴും ഉണ്ട്. അത് ഒരു ആ ശാസ്ത്രത്തിന്റെ വഴിയിൽ കൃത്യമായി പറഞ്ഞു കൊടുക്കുമ്പം പോലും അത് തങ്ങൾ ധരിച്ചു വെച്ചത് ഇത്രയും കാലം ഈ മണ്ടത്തരായിരുന്നുവല്ലോ എന്ന് അതിനെ അങ്ങോട്ട് ഉപേക്ഷിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ ഉഷാജി എന്നെ നേരത്തെ ഓർമ്മിപ്പിച്ചുവല്ലോ ഒരു സ്ത്രീയാണ് ബ്രഹ്മവിദ്യ, സ്ത്രീയെ കൊണ്ടാണ് ബ്രഹ്മവിദ്യ ഇന്ദ്രന് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴും അതൊരു വലിയ, ഇപ്പൊ രാമായണത്തിൽ തന്നെ നമ്മൾ രാമൻ സീതയോടല്ലേ പറയുന്നത്, ഹനുമാൻ ബ്രഹ്മചര്യത്തിന്റെ പരകോടിയിൽ ഇരിക്കുന്ന ആള് എന്നാണ് സങ്കല്പം. ആ ബ്രഹ്മചാരിക്ക് ബ്രഹ്മവിദ്യ ഉപദേശിക്കുന്നത് യൗവനയുക്തയായ സീതയാണ്. അങ്ങനെ നോക്കിയാൽ ബ്രഹ്മശ്രീ കഴിഞ്ഞ ദിവസം വന്നിട്ട് താഴേക്ക് പോയതാണ്. അപ്പൊ എന്താണ് ബ്രഹ്മശ്രീ പറയും? ബ്രഹ്മശ്രീ പോയോ?
ഹലോ, കേൾക്കാമോ? കേൾക്കാം കേൾക്കാം, പറഞ്ഞോളൂ. അല്ല, എനിക്കൊരു ഒരുപാട് സംശയങ്ങളുണ്ട്. അല്ല, ഒന്ന്, രാമരാജ്യവും ധർമ്മരാജ്യവും ഒന്നാണോ? രാമരാജ്യവും ധർമ്മരാജ്യവും രണ്ടും ഒന്നാണ്. അല്ല, രണ്ടും ഒന്നാണ്. അത് പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ്. അല്ല, അത് നമ്മൾ ഉണ്ടെങ്കിലേ പുറത്ത് ധർമ്മരാജ്യം ഉണ്ടാവുള്ളൂ. ഇല്ല, ധർമ്മരാജ്യമാണ് നമ്മുടെ കേരള പോലീസിന്റെ ലക്ഷ്യം. എല്ലാ പോലീസിന്റെയും ലക്ഷ്യം അതാണ്. അതെ. അല്ല, പിന്നെ ഒരു സംശയം കൂടെ ഉണ്ട്. കേരള നവദ്വാരയും പുതിയ ദേഹ, അല്ലെ, ഒൻപത് ദ്വാരങ്ങൾ എന്ന് പറയുന്നതല്ലേ? ഹലോ, ആ കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. നവദ്വാരങ്ങളിലെ ആ ഒൻപത് ദ്വാരങ്ങളിൽ ഒൻപതും തലയ്ക്കുള്ളിൽ, തലയിലല്ലേ? അല്ലല്ലോ, അല്ല, ഈ നമ്മുടെ ശിവാനന്ദപരമഹംസ ചിത്താശ്രമ സ്ഥാപകൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. വിസർജനേന്ദ്രിയവും ജനനേന്ദ്രിയവും അതിൽ ഉൾപ്പെടുന്നില്ല. വേണ്ട. അല്ല, സ്വാമി ആ പുസ്തകം വായിച്ചിട്ടുണ്ട്, സിദ്ധവേദം? ഇല്ലില്ല, സിദ്ധവേദം വായിച്ചിട്ടില്ല. അതൊന്ന് വായിച്ചു നോക്കണം. ഓ ശരി. അത് എവിടെ? പിന്നെ തമ്പാനൂര് കിട്ടും. തമ്പാനൂര് ശിവാനന്ദ വിജയം ഔഷധശാലയുണ്ട്, അയ്യപ്പൻ കോവിൽ റോഡിൽ. അയ്യപ്പൻ കോവിൽ റോഡിൽ പുസ്തകമുണ്ട്. വായിച്ചിട്ടുണ്ടോ? ഓ, വായിച്ചിട്ടുണ്ട്. ആ ശരി. അതിൽ പറയുന്ന ഇത് രണ്ടും ഉൾപ്പെടുന്നില്ല. മൂർധാവും ഭ്രൂമദ്യവുമാണ് രണ്ട് ദ്വാരങ്ങൾ. ആവട്ടെ. അല്ല, അതിനോട് അല്ല, ഞാൻ പലരോടും ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞെന്ന് വെച്ചാൽ, ആത്മീയതയിൽ പോകുന്നവർ ഇത് മനസ്സിലാക്കിയാൽ മതി, അല്ലാത്തവർ മറ്റത് മനസ്സിലാക്കിട്ടെന്ന്. സാധാരണ ജനങ്ങള് അത് മനസ്സിലാക്കിയാൽ മതി എന്നാണ്. അതും നല്ലൊരു ഉത്തരവാണ്. അല്ല, അത് എങ്ങനെ ശരിയാകും? രണ്ടുപേർക്ക് രണ്ട് ആൻസർ ആവും. നമ്മുടെ ഓരോ രോമ അല്ല, ഓരോ രോമകൂപങ്ങളും ഓരോ ദ്വാരങ്ങളാണ്. ആ, അതെ. വിയർപ്പ് വരുന്ന, അപ്പൊ നമ്മള് സഹസ്രദ്വാരങ്ങൾ ഉണ്ട് എന്ന് പറയാം നമുക്ക്. വിയർപ്പ് ദ്വാരങ്ങൾ ഉള്ളത് കൊണ്ടാണല്ലോ. അതെ അതെ. ഇപ്പൊ നമ്മൾ അതിൽ ശഠിക്കൊന്നും വേണ്ട. ശരി. അവരവരുടെ വിശ്വാസം അവരോടൊന്നുമില്ല. അവരവരുടെ വിശ്വാസം അവരവർക്ക്. അങ്ങനെയല്ല, ശരി. അല്ല, അങ്ങനെ അങ്ങനെ അവരവരുടെ തോന്നിയ വിശ്വാസങ്ങളല്ല, അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കാനുള്ള, അങ്ങനെ മനസ്സിലാക്കാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്, സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സംഘർഷത്തിൽ ഏർപ്പെടേണ്ടതില്ല, ശഠിക്കേണ്ടതില്ല. ഒമ്പത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്, അങ്ങനെ അതില്ല, ഇതില്ല എന്നൊന്നും ഇല്ല. അല്ല, എനിക്ക് ഇതുവരെ കേറാൻ പറ്റില്ല. ഞാൻ ആദ്യം തൊട്ടുള്ളത് കേട്ട് ഫുള്ളായിട്ട് കേട്ടു യൂട്യൂബ് വഴി. ശരി ശരി, അപ്പൊ തുടർന്നും കേൾക്കുക. അതെ, തുടർന്നും കേൾക്കാം. ഓക്കെ, സന്തോഷം. ഓക്കെ, സന്തോഷം. ബാല, നമസ്കാരം നമസ്കാരം സ്വാമിജി. ഇല്ല, ഒന്നും എന്താ പറയാ, നന്നായിട്ടുണ്ട്. എനിക്ക് ആദ്യമായിട്ടാണ് ഈ എന്താ പറയാ, ഈ രണ്ട് രാമായണം തമ്മിലുള്ള ആ ഒരു ഇതൊക്കെ സ്വാമിജി നന്നായിട്ട് പറഞ്ഞു. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു എന്താ പറയാ, രാമായണ പ്രഭാഷണം തന്നെ കേൾക്കുന്നത്. വളരെ നന്നായിട്ടുണ്ട്. കുറെ നല്ല വിവരങ്ങൾ എന്താ പറയാ, ഓരോ ദിവസവും പിറ്റേ ദിവസം എന്താണ് ഇനി പറയാൻ പോകണമെന്നുള്ള ആകാംക്ഷയോട് കൂടിയിട്ട് തന്നെ കേട്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ വളരെ നല്ല അറിവുകൾ. താങ്ക് യു, താങ്ക് യു സ്വാമിജി. പിന്നെ വേറെ ഒന്നും പറയാനില്ല, സംശയങ്ങളൊന്നും ഇല്ല. നമ്മൾ കേട്ടുകൊണ്ടിരിക്കല്ലേ, അപ്പോൾ അതിങ്ങനെ മനനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ സംശയങ്ങളൊന്നും ഇല്ല, കേട്ടുകൊണ്ടിരിക്കുകയാണ്. കല്യാണമൊക്കെ വളരെ ഗംഭീരായിരുന്നു അന്ന്, എനിക്ക് കയറാൻ പറ്റിയില്ല. ഗംഭീരായി ഗംഭീരായി അന്ന് കയറാൻ പറ്റിയില്ല. കല്യാണത്തിന് വരാൻ കയറാൻ പറ്റും. കല്യാണത്തിന് ഭയങ്കര തിരക്കായിരുന്നു. നമ്മള് പിന്നെ ഈ ആകെ കൂടെ സ്റ്റേജിലെ ആൾക്കാരും അവരും ഇവരും ഒക്കെ കൂടെ ഇവരൊക്കെയാണ് അത്. അതെ അതെ,
വളരെ നന്നായിരുന്നു. പക്ഷെ ഞങ്ങൾ തെക്കരടിയും വടക്കരടിയും കാര്യം പറഞ്ഞു. പക്ഷെ ഞങ്ങള് ഞങ്ങളുടെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ മധ്യ തിരുവിതാംകൂറാണ്. പക്ഷെ ആ പറഞ്ഞ രണ്ടെണ്ണത്തിലും പെടാത്ത ഒരു എന്താ പറയാ, പാലക്കാട് ആ സൈഡിലേക്ക് കുറച്ച് തെക്കരട അതുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഈ മധ്യ തിരുവിതാംകൂർ എന്ന് പറഞ്ഞാൽ അത് രണ്ടിലും പെടാത്ത ഒരു കുറെ ചടങ്ങുകളുണ്ട്. നിങ്ങൾക്ക് പുടവയൊന്നും ഇല്ലേ? ആ ഞങ്ങൾക്ക് പുടവുണ്ട്, ഞങ്ങൾക്ക് രണ്ടെണ്ണം ഉണ്ട്. ഞങ്ങൾക്ക് രണ്ട് സാരികളാണ്, രണ്ട് പുടവയാണ്. അത് അല്ല, ഞങ്ങൾക്ക് പൊതുവെ രണ്ട് പുടവയാണ്. ഞങ്ങൾക്ക് രണ്ട് പുടവയാണ്. ഇങ്ങനെ കല്യാണത്തിനന്ന് ഭർത്താവിന്റെ വീട്ടുകാർ ഭർത്താവ് തരുന്നത് തന്നെയാണ് ആദ്യത്തെ. രണ്ട് പുടവയാണ്, രണ്ടും അവര് തരുന്ന. അതെ, രണ്ടെണ്ണം അവര് തരുന്ന കല്യാണത്തിന്റെ അന്ന് നമ്മളുടെ ഇത് ചുറ്റും. പക്ഷെ അന്ന് കല്യാണത്തിന്റെ ആ ഇത് കഴിഞ്ഞ് ചടങ്ങുകൾ അപ്പോ ഇത് താലികെട്ടലൊക്കെ കഴിഞ്ഞിട്ട് അവര് തരുന്നതാണ് രണ്ട് പുടവ ആദ്യമായിട്ട്. അങ്ങനെ അത് പുടവ് മാത്രമേ ഉള്ളൂ. അത് പുടവ് മാത്രമേ ഉള്ളൂ, വേറെയുള്ള ഈ തരത്തിലുള്ള ഈ ഇതൊന്നും ഇല്ല. ഞങ്ങൾക്ക് പരിശോധിക്കാനും സ്കാൻ ചെയ്യാനൊന്നും ആളില്ല. നമ്മള് അതൊക്കെ വളരെ വൃത്തിയായിട്ട് അത് രണ്ടും തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ എക്സ്ട്രാ നമുക്ക് നമ്മുടെ അതിൽ വെക്കും അവര്, അത് വേറെ നമ്മള് വീട്ടിൽ നമ്മൾ ചെല്ലുമ്പോഴേക്ക് അവിടെ അങ്ങനത്തെ പതിവൊക്കെ ഉണ്ട്. ഇങ്ങനെ പെട്ടി എന്താ പറയാ, പണ്ടത്തെ കാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു, ഒരു പെട്ടി കൊണ്ടുവരിക എന്നുള്ളത് ചടങ്ങ്. അതിലെല്ലാ സാധനങ്ങളും ഉണ്ടാവും. അത് പെട്ടിയിലാണ്? ആ അത് പെട്ടിയിലാണ്, അതൊന്നും നമ്മള് സമക്ഷത്തേക്ക് വരില്ല. ഇല്ലല്ലോ, ഇല്ല. പിന്നെ നമുക്ക് വേറൊരു ചടങ്ങുണ്ട് കേട്ടോ. ഇങ്ങനെ കല്യാണമൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മള് പെണ്ണിന്റെ വീടൊക്കെ ആണെങ്കിൽ ഒരാഴ്ച മുന്നേ തന്നെ നമ്മുടെ നാട്ടുകാര് ഇങ്ങനെ വരും. എന്താ പറയാ, നമ്മുടെ പണ്ടം കാണാൻ വരിക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചടങ്ങൊക്കെ ഉണ്ട്. ഒരാഴ്ച മുന്നേ തന്നെ നാട്ടിലെ അങ്ങനെ വരും, കണക്കെടുക്കാൻ. അങ്ങനത്തെ ഒരു ചടങ്ങ്. പക്ഷെ ഇപ്പൊ അതും പിന്നെ വളരെ കുറവായിരിക്കുന്നു. കാരണം ഇവര് ഈ ഒരാഴ്ചയും മുതൽക്കേ വന്നു തുടങ്ങിയിട്ട് നമ്മൾ ചിറ്റാൻ നേരത്തേക്ക് ഈ പെണ്ണിന്റെ സാരിക്ക് ഒരു ഒരു കോലം ഇതായിട്ടുണ്ടാവും. അപ്പൊ ഇപ്പൊ അതൊക്കെ അത് വളരെ ഭദ്രമായിട്ട് തന്നെ പാക്ക് ചെയ്ത് വെക്കും. ഇങ്ങനെ പുറമേക്ക് കാണാം എന്നല്ലാതെ തൊടാനൊന്നും പറ്റില്ല. പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനത്തെ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. വളരെ പിന്നെ ആ അതന്നെ, ആ അതന്നെ. ഇപ്പൊ പിന്നെ അങ്ങനത്തെ ഇതൊക്കെ വളരെ കുറവായിരിക്കും. ഇപ്പൊ അങ്ങനെ ഇല്ല. പിന്നെ പണ്ടങ്ങളൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ലോക്കറിൽ വെക്കാൻ തലേ ദിവസം ഒക്കെയാണ് വെട്ടിച്ച് കൊണ്ടിരുന്നത്. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ആ ആ അങ്ങനത്തെ ചടങ്ങുകളൊക്കെ ഒന്നുമില്ല. പിന്നെ നമ്മള് പറ നിറക്കിയൊക്കെ ഇപ്പൊക്കെ ശരിക്കും എൻ്റെ രണ്ട് മക്കളുടെ കല്യാണത്തിനും ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് അതിനൊക്കെ പറ നിറക്കിയ സ്വന്തം അമ്മ അമ്മയ്ക്കാണ് അതിനൊക്കെ പ്രാമുഖ്യം. അമ്മ അമ്മയാണ് അതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ ഈ ഭാഗത്തുണ്ട്. ഒരുവിധം ഇപ്പൊ എല്ലാവരും അങ്ങനെ തന്നെ, അമ്മയ്ക്കും അച്ഛനുമാണ്. പിന്നെ ഞാനൊക്കെ എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ, അച്ഛനും അമ്മയൊക്കെ അതിന് സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ അച്ഛനൊക്കെ ഉണ്ടെങ്കിൽ അച്ഛനെ കൊണ്ട് തന്നെ ജീവിക്കുമായിരുന്നു. അച്ഛനൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. പിന്നെ അമ്മയ്ക്കാണെങ്കിൽ നല്ലോണം അതിനൊന്നും പറ്റാത്തൊരു ഇതായിരുന്നു. അപ്പൊ അച്ഛനും അമ്മയ്ക്കും എന്തായാലും നമ്മൾ ആ ഇത് കൊടുക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ ആചാര്യൻ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കൊടുക്കാം. പക്ഷെ ഇപ്പൊ അധികം അമ്മ അച്ഛൻ എന്നുള്ള എനിക്ക് ചുരുക്കി. പണ്ടൊക്കെ അമ്മാവൻ ഉണ്ടായിരുന്നു സ്ഥാനം. ഇപ്പൊ ആ മരുമക്കത്തായ പോയിട്ട് അച്ഛനും അമ്മയും ഈ അണുകുടുംബം പോലെ തന്നെ അച്ഛന് അമ്മയിലേക്കും തന്നെ ഈ വക കാര്യങ്ങളിലൊക്കെ ചുരുങ്ങി. അങ്ങനൊരു വ്യത്യാസമുണ്ട്. പിന്നെ സദ്യക്ക് തെക്കരുടെ സദ്യയും ഞങ്ങളുടെ സദ്യയും വളരെ വ്യത്യാസമുണ്ട്. ഏയ് ഞങ്ങക്ക് ബോളിയൊന്നും ഇല്ല, പായസം ഉണ്ടാവും. പണ്ടൊക്കെ രണ്ടെണ്ണായിരുന്നു, ഇപ്പൊ അതിൽ മേലുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളുടെ സദ്യക്ക് എല്ലാം വിളമ്പി കഴിഞ്ഞതിന് ശേഷമാണ് ചോറും ഒക്കെ വിളമ്പുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ഓരോന്ന് ഓരോന്ന് ഓരോന്നായിട്ട് അങ്ങനെ. പാലക്കാട് ഒരു രക്ഷയില്ല, അത് നമുക്കറിയാം. എന്റെ അമ്മോ, കാരണം നമ്മൾ അവിടെ കുറച്ചു കാലം ഉണ്ടായിരുന്നതാണ്. പാലക്കാട് വിളമ്പുന്നതില് സ്ഥാനം തെറ്റി കഴിഞ്ഞാൽ, അതെ അത് ഞങ്ങൾക്ക് അതെ സ്ഥാനം തെറ്റി കഴിഞ്ഞാൽ ഭയങ്കര കാരണവന്മാരെ പ്രദേശം വരും. പുളിയിഞ്ചി വിളമ്പേണ്ട അടുത്ത് അച്ചാർ വിളമ്പിയാൽ പ്രശ്നമാണ്, ഭയങ്കര അതൊക്കെ. ആ അതെ, കാരണവന്മാരൊക്കെ ഭയങ്കര അത് ഇപ്പഴും അങ്ങനത്തെ. ഇപ്പൊ അങ്ങനെ ഒന്നും ഇല്ല. ഇപ്പൊ ഒക്കെ ഈ വിലക്ക് കൊടുത്തിരിക്കല്ലേ നമ്മള് വിളമ്പാൻ. ഹലോ, കേക്കണ്ടോ സ്വാമി? അതെ, വളരെ സന്തോഷം കേട്ടോ. വളരെ സന്തോഷം. അപ്പൊ എന്നും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വേറെ സംശയങ്ങളൊന്നും, സംശയങ്ങളല്ല, നമ്മൾ കേട്ടുകൊണ്ട് മനന ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സ്വാമിജിയുടെ ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ കേൾക്കണം, കാരണം വലിയ സംശയങ്ങളൊന്നും ഇല്ല. അപ്പൊ ശരി എന്നാ, സന്തോഷം. താങ്ക് യു സ്വാമിജി. ഓക്കെ ഓക്കെ, താങ്ക് യു. ലക്ഷ്മി,
കൃഷ്ണമോഹൻ ഉണ്ട് സ്വാമിജി. സ്വാമിജി നമസ്കാരം. നമസ്കാരം. നല്ല പ്രഭാഷണമായിരുന്നു. ഞാനൊരു ചെറിയൊരു പാട്ട് വൈഫിനെ കൊണ്ട് പഠിക്കാൻ പറ്റുമോ? ഓക്കെ. അനു അല്ലേ? അനു എന്നല്ലേ പറഞ്ഞ പേര്? സീതാ കല്യാണ വൈഭോഗമേ, രാമ കല്യാണ വൈഭോഗമേ, പവനജസ്തുതി പാത്ര പാവന ചരിത്ര, രവി സോമ പവനേത്ര രമണീയ ഗാത്ര, സീതാ കല്യാണ വൈഭോഗമേ, രാമ കല്യാണ വൈഭോഗമേ, ഭക്തജന പരിപാല വരിത ശരജാല, ഭുക്തി മുക്തി ദലീല ഭൂദേവ പാല, സീതാ കല്യാണ വൈഭോഗമേ, രാമ കല്യാണ വൈഭോഗമേ, പാമരസുര ഭീമ പരിപൂർണ കാമ, ശ്യാമ ജഗദ വിരാമ സാകേത ധാമ, സീതാ കല്യാണ വൈഭോഗമേ, രാമ കല്യാണ വൈഭോഗമേ, സർവലോകാധാര സമരൈകധീര, ഗർവമാനസദൂര കനകാഗധീര, സീതാ കല്യാണ വൈഭോഗമേ, രാമ കല്യാണ വൈഭോഗമേ, നിഗമാഗമ വിഹാര നിരുപമ ശരീര, നഗദ വിഗ്ധാതാര നടലോകാധാര, സീതാ കല്യാണ വൈഭോഗമേ, രാമ കല്യാണ വൈഭോഗമേ, പരമേശനുത ഗീത പവജലധി പോത, തരണി കുല സംജാത ത്യാഗരാജനുത, സീതാ കല്യാണ വൈഭോഗമേ, രാമ കല്യാണ വൈഭോഗമേ, ലക്ഷ്മി കല്യാണ വൈഭോഗമേ. താങ്ക് യു സർ. സ്വാമിജി, സ്വാമിജിയുടെ അടുത്തിരിക്കുന്ന ലക്ഷ്മി നല്ല പാട്ടുകാരി കേട്ടോ. തൊട്ടടുത്തിരിക്കുന്ന ലക്ഷ്മി ഇന്ന് അങ്ങനെ രാമായണം കേൾക്കാൻ
മുഴുവനായിട്ട് മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. അതിൽ വളരെ സന്തോഷം. അനു വളരെ നന്നായിട്ടുണ്ട്, സന്തോഷം. താങ്ക് യു, താങ്ക് യു സ്വാമി. അനു ഇങ്ങനെ ഇടയ്ക്ക് വന്നിട്ട് ഈ കല്യാണോവർ ഞങ്ങൾക്ക് മാറിയിട്ടില്ല, അതാണ്. അതായാലും നന്നായി. ഇപ്പൊ ലക്ഷ്മി എന്താണ് ഇന്ന് നമുക്കായിട്ട് സമ്മാനിക്കുന്നത് ഇവിടെ എല്ലാവർക്കും ആയിട്ട്? നമസ്കാരം സ്വാമിജി. ഞാൻ ഇന്നിപ്പം ശരിക്കും മതിമറന്ന് കേട്ടിരിക്കുകയായിരുന്നു. വളരെ വളരെ എന്താ പറയുക, ഒരു ഒരുപാട് തലങ്ങളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉള്ളിലേക്ക് ചെന്ന പോലെ. അപ്പൊ ഒരു നിശബ്ദതയിൽ ഞാൻ ഇന്ന് ഇരുന്നോട്ടെ, നാളെ സത്യമായിട്ട് ഞാൻ പാടാം. തീർച്ചയായിട്ടും. നമസ്കാരം. വലിയ വളരെ നല്ല പ്രഭാഷണമായിരുന്നു. കേൾക്കാൻ ഒരവസരം കിട്ടുന്നത് തന്നെ നമ്മൾക്കൊരു നിയോഗമായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള കണ്ണന്റെ, കണ്ണൻ നമസ്കാരം. സ്വാമിജി നമസ്കാരം. ഞാൻ ഇത്തിരി ലേറ്റ് ആയി പോയിരുന്നു. അതെ, പലരും കണ്ണന്റെ ഇത് അതിനെ വളരെ പോസിറ്റീവായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോ കണ്ണന് രണ്ട് നമ്പർ ഒന്ന് ചേർത്തിട്ടുണ്ടല്ലോ, അതില് 9447 2 1. അതെ സ്വാമി, അതാണ്. ആ രണ്ടാമത്തേതാണോ ഇത്? അതെ അതെ സ്വാമി, അതെ അതെ രണ്ടാമത്തെയാണ്. രണ്ടാമത്തെ ശരിക്ക്. അങ്ങ് അതില് ജി ഗൂഗിൾ പേ എന്നോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്താൽ നന്നായിരുന്നു. അത് ജി പേ എന്നോ അങ്ങനെ എന്തെങ്കിലും ഗൂഗിൾ പേയുടെ ഒരു ഷോർട്ട് ആയിട്ടോ എന്തെങ്കിലും. തീർച്ചയായും, ഞാനതൊരു വേറെ രീതിയിൽ എടുക്കണ്ടല്ലോ. ഇപ്പൊ സ്വാമിജിക്ക് അറിയാം, നമ്മുടെ ഗ്രൂപ്പിൽ അറിയാം. അപ്പൊ ഞാനത് മറ്റൊരു രീതിയിൽ എന്റെ ഡി പി അല്ലെങ്കിൽ പ്രൊഫൈൽ കാണുന്നവർ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ സ്വാമിജി അങ്ങനെ ചെയ്തത് ഞാൻ. അല്ല, അത് അപ്പൊ പലരും നമുക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ശരി, തീർച്ചയായും സ്വാമിജി. അത് വളരെ സന്തോഷമായിട്ട് അത് ചെയ്യും. പിന്നെ നമ്മുടെ ഭാഗത്ത് തീർച്ചയായും സ്വാമിജി, സ്വാമിജിയുടെ അങ്ങനെ ഒരു അത് ഞാനൊരു എന്താ പറയണ്ടത്, സ്വാമിജി അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ്. അപ്പൊ എനിക്ക് മറ്റൊരു ആഗ്രഹം എന്ന് പറയുന്നത്, എനിക്കിതൊരു മറ്റൊരു വേദിയാക്കി, അതായത് ഞാനിപ്പോ എനിക്ക് തരുന്ന ഈ സ്നേഹം തിരിച്ച് എനിക്ക് എൻ്റെ ഒരു പരിപാടിയായിട്ട് അല്ലെങ്കിൽ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന വേദികളിലേക്ക് അങ്ങനെ കൂടെ ഒരു ആഗ്രഹമുണ്ട്. കാരണം എനിക്കെന്തോ അങ്ങനെ തോന്നുന്നു, കാരണം എനിക്ക് തന്ന ഈ സ്നേഹം ഞാൻ തിരിച്ചു തരണമെങ്കിൽ എൻ്റെ പരിപാടികളിലൂടെ അത് അങ്ങനെ ഒരു അവസരം കൂടെ എന്നെ കേൾക്കുന്നവര് എൻ്റെ ഒരു പരിപാടികൾക്ക് കൂടെ ഉള്ള സാധ്യതകൾ ചിന്തിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുക്കാനുള്ള ഒരു സാഹചര്യം കൂടെ ഒരുക്കണമെന്നൊരു അഭ്യർത്ഥന ഉണ്ടത് എന്നിലൂടെ എൻ്റെ ഒരു ആർട്ട് ഫോമിനും അതുപോലെ തന്നെ എനിക്കും, അല്ലെങ്കിൽ ഞാൻ മാത്രമല്ല സ്വാമിജി അപ്പൊ അവിടെ രക്ഷപ്പെടുന്നത്, എൻ്റെ കൂടെ ഉള്ള ഒരു മൂന്ന് ഫാമിലിയും കൂടെ രക്ഷപ്പെടുകയാണ്. അപ്പോ അതുകൂടെ ഒരു ചിന്തയിലേക്ക് വരിക. അപ്പൊ ഞാൻ ഇന്നലെ മുഴുവൻ ചിന്തിച്ചപ്പോ സ്വാമിജി ചെയ്ത ഒരു ഉപകാരം അത് എൻ്റെ കലയ്ക്ക് കൂടെ അത് നേട്ടമുണ്ടാകത്തക്ക വിധത്തിൽ നാളെ അത് മാറണമെന്നൊരു ആഗ്രഹം എനിക്ക് ത്രൂ ഔട്ട് ഉണ്ടായി. അപ്പൊ അത് ഞാൻ ഇവിടെ വന്ന് പറയുക എന്നുള്ളത് എൻ്റെ, ഞാൻ ചെയ്തില്ലെങ്കിൽ അത് തെറ്റായി പോകുമെന്ന് എൻ്റെ ചിന്തയിൽ നിന്നാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പൊ അതുകൂടെ ഒന്ന് സ്വാമിജി മറ്റുള്ളവര് കേട്ടിട്ട് അത് ചിന്തിക്കുക, അത് അതിന് വേണ്ടിട്ട് കൂടെ ഒന്ന് ശ്രമിക്കുക എന്ന്, അതെന്റെ കലയ്ക്ക് കൂടെ വേണ്ടിട്ട്. തീർച്ചയായിട്ടും കണ്ണൻ. കാരണം നമ്മുടെ ഒരു നമ്മൾ ശരിക്കും നമ്മളെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് ഈ ഒരു കാര്യത്തിൽ നമ്മളൊരു സമ്പന്നനാണ്. കാരണം അത് നമുക്ക് നമ്മൾ ജനിച്ച മണ്ണ്, നമ്മൾ ജനിച്ച വീട്, നമ്മൾ വീട്ടിലാ ജനിച്ചത്, ആശുപത്രിയിലും അല്ല, നമ്മൾ പ്രസവിച്ചത് വീട്ടിൽ തന്നെയാണ്. അപ്പോൾ പണ്ടൊക്കെ അങ്ങനെയാണല്ലോ, കൂടുതലും കുട്ടികൾ വീട്ടിൽ തന്നെ പ്രസവിക്കും, അത്ര സേഫ് ആയിരുന്നു അവർക്ക്, അങ്ങനെ ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. നമ്മുടെ അമ്മമ്മയാണ് ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തമുള്ള ആൾ, അതൊക്കെ നോക്കുന്നത്. അപ്പോൾ വീട് ഈ ക്ഷേത്രത്തിനോട്, ശ്രീവളയനാട് ദേവി ക്ഷേത്രത്തിന് പടിഞ്ഞാറേ നടയുന്ന ഒരു അഞ്ചാമത്തെ വീടാണ്. അപ്പോൾ വളരെ കുട്ടിക്കാലത്ത് തന്നെ ഈ വളയനാട് ദേവി ക്ഷേത്രത്തിൽ ഈ ഓട്ടംതുള്ളൽ, ചാക്യാർകുത്ത്, കൂടിയാട്ടം, ഇങ്ങനെയുള്ള ഈ എന്താ കളമെഴുത്ത് പാട്ട്, ഈ ക്ഷേത്ര കലകൾ എല്ലാം തന്നെ കൊണ്ട് ഒരു സമ്പന്നമായിട്ടുള്ള ഒരു 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 ഭൂമികയായിരുന്നു അത്. പിന്നെ അക്ഷരശ്ലോക മത്സരങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞ ഓട്ടംതുള്ളലൊക്കെ കാണാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ മുന്നിൽ പോയിരുന്ന കാരണം ഞങ്ങളെയൊക്കെയാണ് ഇങ്ങനെ പരിഹസിക്കുന്നത്, ഇങ്ങനെ കുരങ്ങനായിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെ ഒരുത്തൻ അവിടെ ഇരിക്കുന്നു, ഒരുത്തൻ ഇവിടെ ഇരിക്കുന്നു, പിന്നെ ഓരോരുത്തരെ ചാക്യാർമാരിങ്ങനെ ഓരോന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്ക് ഇങ്ങനെ ഭയങ്കര രസമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, മുന്നിൽ പോയി ഈ അങ്ങനത്തെ ഈഗോ പ്രശ്നമൊന്നും ഇല്ലല്ലോ, മുന്നിൽ തന്നെ പോയി ഇരുന്ന് കൊടുത്ത്. ഇതൊക്കെ അമ്പലത്തിലെ ഉത്സവം നമുക്കൊരു വലിയ
ഒരു ആഘോഷമാണ്. അപ്പോൾ പിന്നീട് 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 ഇപ്പം നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ഇത്തരം പ്രത്യേകിച്ച് ഓട്ടം തുള്ളലിനൊന്നും അത്ര വലിയ ഒരു പ്രാധാന്യം കാണാതെ പോകുന്നു. നമുക്ക് അങ്ങ് ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഇത് പറഞ്ഞ നമ്മൾ ഓർക്കുന്നത്, നമുക്ക് ഈ ഗ്രൂപ്പിലുള്ളവർ തന്നെ ഇപ്പോൾ ലക്ഷ്മിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഞങ്ങളൊരു നല്ലൊരു വേറൊരു ക്ലബും കൂടെ അണ്ടർ ദ ബ്ലൂ സ്കൈ എന്ന് പറഞ്ഞിട്ട് ഇതാക്കിയിട്ടുണ്ട്. അതിൻ്റെ അതിൽ ഇപ്പോൾ ആ ഈ ഗ്രൂപ്പിൽ ലക്ഷ്മി അതിനെക്കുറിച്ച് സംസാരിക്കും. ബാക്കിയുള്ള എല്ലാവർക്കും കൂടെ ഒരു ഇൻവിറ്റേഷനൊക്കെ ലക്ഷ്മി അതിനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങളൊരു പ്രോഗ്രാം അതിൽ സംഘടിപ്പിക്കുന്നുണ്ട്. നമ്മുടെ സി രാധാകൃഷ്ണൻ ജി മറ്റേ നമ്മുടെ സാഹിത്യകാരൻ അദ്ദേഹവുമായിട്ട് അത് അതിനെക്കുറിച്ച് ലക്ഷ്മി പറയും എന്താണ് ഏതാണൊക്കെ ഉള്ളത്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് പറഞ്ഞാൽ, കണ്ണൻ ഇത് ഇപ്പോൾ താഴെ ഇരുന്ന് കേൾക്കുന്നവരും അറിയാൻ വേണ്ടി പറയാം, നമ്മളിപ്പോൾ കോവിഡൊക്കെ ഇതൊക്കെ ഉണ്ട്, ഇതിൻ്റെ കൂട്ടത്തിൽ അതൊക്കെ ഉണ്ടാവും. ആ കാരണം നമ്മൾ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ ഈ കുടുംബയോഗങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും നമ്മൾ പല പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഒരു 10 ആളെ വിളിക്കുന്ന, അല്ലെങ്കിൽ ഒരു 10 ഫാമിലിയെ നമ്മൾ വിളിക്കുന്ന നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള ഈ ചടങ്ങുകളിലേക്കൊക്കെ നമുക്ക് എന്തുകൊണ്ട് ഈ കലകൾ, ഇതൊരു വലിയ നല്ല രസകരമായിട്ടുള്ള ഒരു കലയാണ് ഓട്ടം തുള്ളൽ. അത് നമുക്ക് കണ്ണനെയൊക്കെ വിളിച്ച് ഇതേപോലെ നമ്മുടെ ഫാമിലി ഗെറ്റ് ടുഗദറിലൊക്കെ അതിലൊക്കെ വന്നൂടെ കണ്ണൻ? അങ്ങനെയാകുമ്പോൾ കുറച്ച് സ്വാമിജി തീർച്ചയായും ഞാൻ അങ്ങനത്തെ വേദികളാണ് കൂടുതൽ ചെയ്യുന്നത്. അതായത് ഞാനിപ്പോൾ ഒരു റിസോർട്ട് ബേസ് ചെയ്തിട്ടാണെങ്കിലും ചിലപ്പോൾ 2-3 ഗസ്റ്റേ കാണത്തുള്ളൂ, പക്ഷെ അവർ വളരെ ഇൻട്രസ്റ്റഡ് ആണ് ഇത് കാണാനും. അതുപോലെ തന്നെ കല്യാണങ്ങളിൽ അവരുടെ പ്രൈവറ്റ് വേദികളിൽ, ഞാനിപ്പോൾ ഇതിനെ ഒരു ജാതി മതം അല്ലെങ്കിൽ ഒരു സാമുദായികമായ കലാരൂപം അല്ലെങ്കിൽ ഒരു ദൈവികമായ കലാരൂപം എന്നുള്ളതിനേക്കാളും കൂടുതൽ ഒരു കലയെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ഇതിനെല്ലാം അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങിയെങ്കിൽ മാത്രമേ കാറ്റഗറൈസ് ചെയ്തപ്പെട്ട് കഴിഞ്ഞാൽ ഈ കലകൾക്ക് ജീവൻ ഉണ്ടാകുള്ളൂ. സ്വാമിയോട് ഞാനത് പറയണ്ടെങ്കിൽ തന്നെ മറ്റുള്ളവർ കേൾക്കാനായിട്ട് പറയാണ്, ഒരു ജാതിക്കോ ഒരു മതത്തിനോ അതിൻ്റെ കീഴിൽ കടന്നു പോയി കഴിഞ്ഞാൽ ഒരു കലയ്ക്കും, ഇപ്പം നമ്മുടെ റിച്വൽസോ അതുപോലെ തന്നെ നമ്മുടെ ഈ പുരാണമായ കലാരൂപങ്ങൾ മുകളിലേക്ക് ഉയരാത്തതിന്, ഇപ്പം ലക്ഷ്മി മാം ആണെങ്കിൽ തന്നെ പല പ്ലാറ്റ്ഫോമിൽ സംസാരിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, അതെനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം അത് മുകളിലേക്ക് ഉയരാത്തതിൻ്റെ കാരണം തന്നെ ഇങ്ങനെ ഈ ഭക്തിയുടെ നിറവും അതുപോലെ തന്നെ ദൈവികയുടെ നിറവും അങ്ങനെ കൊടുത്തത് കൊണ്ട് മാത്രം, പക്ഷെ ഉപജീവനത്തിന്റെ മാർഗമായിരുന്നു ഈ കലയെന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല സ്വാമിജി. ഇന്ന് ഭക്തിയും മറ്റതും എല്ലാം മാറി സാമ്പത്തികമായിട്ട് മുന്നോക്കം വന്നപ്പോഴും ഇങ്ങനെയുള്ള സമുദായത്തിനോ അല്ലെങ്കിൽ സാമുദായികമായി ചിന്തിക്കുന്ന കലാരൂപങ്ങൾക്കോ ഉയർച്ച ഉണ്ടാകാതെ വരുന്നത് അവരടിച്ച അമർത്തപ്പെട്ടുകൊണ്ട് ഇപ്പോഴും അങ്ങനെ കിടക്കുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പൊ കല കൂടെ ഈ ചട്ടക്കൂടുകളിൽ നിന്നും പറിച്ചെടുത്ത് അതിന്റെ മുകളിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ കലകൾക്ക് ഒരു ഉയർച്ച ഉണ്ടാവുള്ളൂ. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ 36 വർഷം കഴിഞ്ഞു സ്വാമിജി, ഇപ്പം ഓട്ടൻ തുള്ളൽ എന്ന കല ഇപ്പൊ എനിക്ക് ഞാൻ 42-ാമത്തെ വയസ്സിലേക്ക് കടക്കുന്നു. എന്റെ 3.5 വയസ്സിൽ ഞാൻ പഠിക്കാൻ തുടങ്ങി, 5-ാമത്തെ വയസ്സിൽ അരങ്ങേറി, 3 പ്രാവശ്യം സ്റ്റേറ്റ് യൂത്ത് ഓഫീസ് വിന്നർ ആയിരുന്നു, 2 പ്രാവശ്യം യൂണിവേഴ്സിറ്റി വിൻ ചെയ്തു, കേരളോത്സവം 5 പ്രാവശ്യം വിൻ ചെയ്തു. അങ്ങനെ ഇപ്പോഴും എനിക്ക് ഓട്ടൻ തുള്ളൽ എന്നുള്ള ഒരു ലെവലിൽ എനിക്ക് ഒരു പ്രത്യേക സ്ഥാനം ലഭിക്കുന്നുണ്ട്, അതെന്തുകൊണ്ടാണെങ്കിലും. പക്ഷെ ഒരിക്കലും ഞാൻ ചെന്നിട്ട് പറയാറില്ല ഞാൻ എൻ്റെ പരിപാടി കാണൂ, ഞാൻ ഭയങ്കര ഒരു ആളാണ്, നിങ്ങൾ എന്നെ കാണണമെന്ന് പറയാറില്ല. പക്ഷെ കണ്ടതിന് ശേഷം കിട്ടുന്ന ഒരു സ്നേഹത്തിൽ, ഇപ്പം ഞാൻ സ്വാമിജിയോട് സംസാരിച്ചതിന് ശേഷം മാത്രമാണ് എന്നോട് സ്നേഹം തരാൻ തുടങ്ങിയത്. അപ്പം എൻ്റെ സംസാരത്തിൽ നിന്നുണ്ടായ സ്നേഹമാണത്. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കണം എൻ്റെ പരിപാടിയും എന്ന് എനിക്ക് ചിന്തയുണ്ട്. കാരണം പരിപാടി കണ്ടതിന് ശേഷം നിങ്ങൾ വിലയിരുത്തുക തുള്ളൽ എന്താണ്, അല്ലെങ്കിൽ തുള്ളൽ എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ തുള്ളൽ ഇങ്ങനെ ആയിരിക്കണം, എന്നിലൂടെ അത് വളർത്താനായിട്ട് ഞാൻ ശ്രമിക്കുന്നു. അല്ല വഴിയിൽ നിന്ന് കാണിക്കുന്ന കുറെ കരിവേഷം കെട്ടി കുറെ റിബണും വരുത്തി കെട്ടിക്കളിച്ച് നശിപ്പിക്കേണ്ട ഒരു കലാരൂപമല്ല കഥകളിയോടൊപ്പം തന്നെ ഉണ്ടായതും, അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതും സപ്തതാളങ്ങൾക്കും സപ്തരാഗങ്ങൾക്കും എല്ലാം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് കുഞ്ചൻ നമ്പ്യാർ എഴുതി വെച്ച ഒരു ബൃഹത് കല തന്നെയാണ് എന്നുള്ള ചിന്താഗതി മനസ്സിലേക്ക്, അല്ലെങ്കിൽ മനുഷ്യരുടെ മനസ്സിലേക്ക് എത്തുക എന്ന ഒരു ശക്തമായൊരു എന്താ പറയുക ഒരു സമരം തന്നെയാണ് സ്വാമിജി എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്. അപ്പൊ അതെല്ലാ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഉണ്ടാകണമെന്നൊരു അഭ്യർത്ഥന ഉണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് ഈ എന്താ അതിനെ കുറിച്ചൊക്കെ നമുക്ക് അത്തരം ബോധവൽക്കരണം അല്ലെങ്കിൽ ആളുകളെ ഓർമ്മിപ്പിക്കല് ആ ആളുകളും ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കും. തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ ഇതിപ്പോ പണ്ട് ക്ഷേത്ര ഇത് പറഞ്ഞതിൽ വേറൊരു സംഗതി എന്താന്ന് പറഞ്ഞാല് ഈ ക്ഷേത്രങ്ങളിൽ ക്ഷേത്ര മതിൽക്കെട്ടുകൾക്കകത്ത് അല്ലെങ്കിൽ ക്ഷേത്ര പരിസരങ്ങളിൽ മാത്രമാണ് ഈ കലാരൂപം
നിലനിന്നിരുന്നത്. അതുകൊണ്ട് ഇതിന് വളരാൻ സാധിച്ചില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അതൊരു അത് പൂർണ്ണ ഒരു ഭാഗികമായിട്ടാണ് അത് ശരി. അതെങ്ങനെയാണ് ഭാഗികമായി ശരിയാവുന്നത് എന്ന് പറഞ്ഞാൽ, ഈ ഒരു കാലത്ത് ക്ഷേത്ര പരിസരങ്ങളും അതോട് അനുബന്ധപ്പെട്ട സ്ഥലങ്ങളും എല്ലാവർക്കും അത് ഈസി അപ്രോച്ച് ആയിരുന്നു. അവിടെ ആർക്കും, ഇപ്പം നമ്മളൊരു മലബാർ കോഴിക്കോട്ടുകാരനാണ്, അതുകൊണ്ട് നമ്മൾ പറയുക, നമുക്ക് എത്രയോ നമ്മുടെ സുഹൃത്തുക്കളുണ്ട് മറ്റു മതസ്ഥരായിട്ടുള്ള, കോഴിക്കോടാണെങ്കിലും മുസ്ലിംസാണ് ഏറ്റവും കൂടുതലുള്ളത്. അവരൊക്കെ ഇതിൽ വരാറുണ്ട്, വന്ന് പരിപാടികൾ കാണാറുണ്ട്, അമ്പലത്തിനകത്ത് വരാറില്ലെങ്കിലും പുറത്തൊക്കെ ഇരുന്ന് ഇതൊക്കെ ആസ്വദിക്കുന്ന ഒന്നുണ്ട്. പക്ഷെ ഇന്ന് അതിന് കുറച്ച് ന്യൂനം സംഭവിച്ചിട്ടില്ലേ എന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ അതുണ്ടാവാം. അപ്പം അതും ഒരു പ്രശ്നമുണ്ട്. അപ്പം അങ്ങനെ ഒരു എവിടെയൊക്കെയോ ചില താളപ്പശകൾ പലയിടത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിനെയൊക്കെ നമുക്ക് അതിജീവിക്കേണ്ടതുണ്ട്. അപ്പം ചിലപ്പം പുതിയ കഥകൾ ഉണ്ടാകേണ്ടതുണ്ട്, കാലത്തിനനുസരിച്ച് കഥകൾ നമുക്ക് ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. അത് ഈ ഒരു ഫോർമാറ്റിൽ അവതരിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതും വളരെ നല്ലതാണ്. കുറേ കഥകളൊക്കെ അങ്ങനെ ഉണ്ടാവുന്നുണ്ടല്ലോ, അങ്ങനെ പുതിയ പുതിയ നല്ല നല്ല കഥകൾ, നല്ല കഥകളുണ്ട്, എത്രയോ നല്ല കഥകളുണ്ട്. ആ കഥകളൊക്കെ നർമ്മങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് വി കെ എൻ്റെ നർമ്മങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ എന്താ പറയുക, കുഞ്ചൻ നമ്പ്യാർ കള്ളു കുടിച്ച് നടക്കുന്ന നായന്മാരെന്ന് പറഞ്ഞിട്ട് മൂവർ കുറേ പറയാറുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അതുപോലെ, അതിപ്പോൾ അദ്ദേഹം വളരെ വളരെ നല്ല ഓതൻറ്റിക്കായിട്ട് നല്ല ധൈര്യത്തോടു കൂടിയാണ് അതൊക്കെ പറയുന്നത്. ആ ഒരു സമൂഹത്തെ ഉദ്ധരിക്കുക എന്നുള്ളതാണല്ലോ അവരുടെ ലക്ഷ്യം. അപ്പോൾ വിമർശനങ്ങളെയൊക്കെ നല്ല രീതിയിൽ വിമർശിക്കാനൊക്കെ ഉള്ള ഒരുപാട് സംഗതികൾ പലരും പറഞ്ഞു വെച്ചതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്പൂതിരി ഫലിതങ്ങളുണ്ട്, വി കെ എൻ്റെ നല്ല നർമ്മങ്ങളുണ്ട്, അതിനെയൊക്കെ എടുത്ത് കൊണ്ട് നല്ല രീതിയിൽ പുതിയ പുതിയ കഥകളൊക്കെ ചിട്ടപ്പെടുത്തി എടുക്കുകയാണെങ്കിൽ നമുക്ക് തോന്നുന്നു നമ്മുടെ കേരളീയ ജനത, പ്രബുദ്ധമായ ഒരു 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 ജനത അതിനെയൊക്കെ നല്ല രീതിയിൽ സ്വീകരിക്കും, അതിനവരെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് നമുക്ക് തോന്നുന്നത്. അല്ലേ ഷാജി? അതെ സ്വാമിജി, നമുക്ക് കടോപനിഷത്ത് പോലും തുള്ളലാക്കാം സ്വാമിജി. ശരിക്കും കടോപനിഷത്ത് ഈ ഉഷാജി ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ, ജി വി അയ്യരുടെ ശങ്കരാചാര്യയില് ശങ്കരാചാര്യ കൂട്ടുകാരോട് പറയുന്നുണ്ട്, കടോപനിഷത്തിന്റെ കളി നടക്കുന്നു, ഞാൻ അങ്ങോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് അത്. അപ്പൊ അതില് കടോപനിഷത്ത് കളി നടക്കുന്നു എന്നാ, എന്ത് കളിയിലാണ് അവതരിപ്പിക്കുന്നത് എന്നറിയില്ല, അത് കളി നടക്കുന്നു എന്നാ. ശരിക്കും ശരിയാണ്, ഈ ഉപനിഷത്തുകള് നമുക്ക് ഇതില് തുള്ളലായിട്ട് അവതരിപ്പിക്കാം. ശരിക്കും കേനോപനിഷത്തിലെ അഗ്നിയൊക്കെ ഈ അർജുനൻ ഈ മറ്റേ കല്യാണ സൗഗന്ധികം പോലെ അർജുനനെ ശരിക്ക് വധിച്ചു കൊടുക്കുന്നത് പോലെ ഈ അഗ്നിയെയും വായുവിനെയും ഇന്ദ്രനെയും ഒക്കെ പറയാനൊക്കെ നല്ല സ്കോപ്പുള്ള ഒരു സാധനമാണ് ശരിക്കും ഉപനിഷത്തുകളും കടോപനിഷത്തും. അതെ, എല്ലാം നമുക്ക് കൊണ്ടുവരാം അതിൽ, നമ്മളും കൂടെ അതിൽ കൈകോർക്കാം. സ്കൂൾ ഓഫ് ഭഗവത്ഗീത അത് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ അമ്പിളി ഇവിടെ ഉണ്ടാണ്ടിരിക്കാൻ തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ഈ എന്താ ഉഷാജിക്കാറില്ലേ, നമ്മുടെ ആ ഇവിടെ ടാഗോറിൽ മറ്റേ ഇവരുമായിട്ട് ഞങ്ങൾ ഇത് ഹിഡുംബി ചെയ്തപ്പോ ഉഷാജി അത് അമ്പിളിയാണ് അതിനൊരു വലിയ മുൻകൈ എടുത്തത്. അപ്പൊ അതൊരു പിന്നെ ഞങ്ങൾക്ക് അത് പലയിടത്തും ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ അവർ നല്ല ഗംഭീരായിട്ടാണ് അത് പപ്പന് പിന്നെ ഇത് കലാമണ്ഡ അത് എന്താ കലാനിലയം അതുപോലെ നിലനിർത്തേണ്ടത് പിന്നെ നമ്മുടെ അമ്പിളി ചേട്ടൻ്റെ ഒക്കെ ജീവ എന്താ ആത്മാവാണ് ഒക്കെയാണല്ലോ പറയുന്നത്. അപ്പൊ നമുക്കെപ്പോഴും ധനഞ്ജയ മാഷ് ശാന്ത അവര് ആശ്രമത്തിൽ വന്ന് ഡാൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞ ക്യാമ്പ് നടക്കുമ്പോഴും ഞങ്ങൾ ഇത്തരം പോഷാജിക്കും അറിയാലോ, നമ്മൾ ഇതിങ്ങനെ കുറെ ഇത് നമുക്ക് ചെയ്യേണ്ടതാണ് എന്നുള്ളത് ഉണ്ട്. എന്തൊക്കെ എവിടെയൊക്കെ സംഭവിക്കുന്നുള്ളത് അറിയില്ല. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സ്വാമിജി, ഞാൻ മറ്റുള്ളവർ സംസാരിച്ചോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ആസ് യൂഷ്വൽ ലക്ഷ്മി പറഞ്ഞ പോലെ ഞാനിങ്ങനെ ക്വയറ്റ് ആയിട്ടിരുന്ന് ഇങ്ങനെ എൻജോയ് ചെയ്യായിരുന്നു. ആ മൂഡ് ബ്രേക്ക് ചെയ്യണ്ടെന്ന് വെച്ചിട്ട് സ്വാമിജി പറഞ്ഞ തീർച്ചയായിട്ടും ശരിക്കും നമ്മൾ ഇതിന് മുമ്പേ ഇപ്പൊ കോവിഡ് അല്ലായിരുന്നെങ്കിൽ ഇതിനകം നമ്മൾ എത്രയോ ഇങ്ങനത്തെ പരിപാടികള് ചെയ്തേനെ. കേൾക്കാമോ?
കേൾക്കാം കേൾക്കാം. ഹിഡൻ ബിക്ക് ഒക്കെ നല്ല റിസൾട്ട് ആണ് നമുക്ക് അവർക്കും അവർക്കും ഒരു നല്ലൊരു സ്റ്റേജ് ആണ് നമ്മൾ കൊടുത്തത്. നല്ല നല്ല ഒരു അന്തസ്സുള്ള ഉഗ്രൻ പ്ലാറ്റ്ഫോം, നല്ലൊരു ഗംഭീരായിട്ട് അത് ചെയ്തു. ഇത് നമുക്ക് കണ്ണൻജിയുടെ തീർച്ചയായിട്ടും ചെയ്യാം. കടോപനിഷത്തിൽ ഉഷാജി പറഞ്ഞ പോലെ വേറെ ഏതൊക്കെ ഞാൻ കണ്ടു ഏതൊക്കെ. നമ്മളൊരു കാര്യം പറയാം, അതായത് നമ്മുടെ തിരുവനന്തപുരത്ത് ഇപ്പൊ നമുക്ക് ഈ സാഹിത്യ മറ്റേ ഇവര് സാഹിത്യ അക്കാദമി അവാർഡ് തന്നുവല്ലോ ഇവിടെ. അത് നിങ്ങൾക്കറിയോ അത് സ്ഥലം ഭാരത് ഭവന് ശമംകുടിയുടെ പേരിലാണ് ഒരു അത് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് മനോഹരമായിട്ട് നല്ല ട്രഡീഷണൽ ആയിട്ട് അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് അത്. നമുക്കത് റെന്റ് ചെയ്യാം. അത് ഈ സാഹിത്യ അക്കാദമി അത് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്. നല്ല കാർ പാർക്കിങ് എല്ലാവർക്കും എത്താൻ ഈസി ആക്സസ് ആണ്. നമുക്കവിടെ ഈ പറഞ്ഞ പോലെ കണ്ണൻ്റെയൊക്കെ ഇങ്ങനെയുള്ള പരിപാടികൾ വയ്ക്കാൻ പറ്റിയ ഒരു സ്ഥലമായിട്ട് നമുക്ക് തോന്നും. നല്ല ഒരു അടുക്കും ഒതുക്കും ഉള്ള ഒരു ഒരു സ്പിരിച്വൽ ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാണ്. തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം കണ്ണൻ. ലക്ഷ്മിക്ക് അറിയാം സ്ഥലം. നമസ്കാരം സ്വാമിജി. ഓം ഗുരുഭ്യോ നമഃ. അസതോമാ സദ്ഗമയ, തമസോമാ ജ്യോതിർഗമയ, മൃത്യോർമാർ അമൃതംഗമയ. നമ്മള് ഒരു പുതിയ ക്ലബ്ബ് കുറച്ച് ദിവസം മുമ്പ് അതൊന്ന് സ്വാമിജിയുടെ ഗൈഡൻസിൽ അദ്ദേഹം തന്ന വെളിച്ചത്തിൽ ഉടലെടുത്ത ഒരു ക്ലബ്ബാണിത്. അണ്ടർ ദ ബ്ലൂ സ്കൈസ് എന്നാണ് അതിൻ്റെ പേര്. അതിന് കാരണം പറയാം. നീല എന്ന് പറയുന്നത് ഈ റെയിൻബോ സ്പെക്ട്രത്തിൽ നോക്കുകയാണെങ്കിൽ വയലറ്റ് ഇൻഡിഗോയിൻ്റെയും പച്ചയുടെ ഇടയ്ക്ക് വരുന്ന ഒരു നിറമാണ്. ആകാശത്തിൻ്റെ നീലിമ, കടലിൽ നമ്മൾ കാണുന്നത്, നമ്മൾ കാണുന്ന ചുറ്റുവട്ടത്തുള്ള ഒരുപാട് മൃഗങ്ങൾ പക്ഷികൾ അല്ല മൃഗങ്ങളല്ല പക്ഷികളിൽ കാണുന്ന നീലനിറം, ചിലവരതിനെ വളരെ മനോഹരമായിട്ടുള്ള നമ്മുടെ കൃഷ്ണൻ കൃഷ്ണൻ്റെ നീല, കാർമേഘത്തിൻ്റെ നീല, ദുഃഖത്തിൻ്റെ നീല, അങ്ങനെ പല രീതിയിൽ നീലയെ ഇൻ്റർപ്രറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നീലയ്ക്ക് പല 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 വ്യാഖ്യാനങ്ങളുണ്ട്. അതിപ്പം നമ്മൾ പഴയ കാലം ഗ്രീക്ക് കാലത്ത് നീല ഇല്ലായിരുന്നു എന്ന് പറയുന്നു. ഈജിപ്ഷ്യൻ കാലത്ത് നീല ലാപ്പിസ് ലസൂലി പൊടിച്ച് കണ്ണിപ്പോലും ക്ലിയോപേട്ര പുരട്ടിയിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഇതിഹാസത്തിൽ തന്നെ ഈ നിറവുമായിട്ടൊരു ബന്ധമുണ്ട്. നമ്മൾ ഈ പേര് തിരഞ്ഞെടുക്കുമ്പോൾ വിചാരിച്ചത് നമ്മളുടെ ഈ പണ്ട് കാൾ സേഗൻ പറഞ്ഞ മാതിരി ദ ലിറ്റിൽ പേൽ ബ്ലൂ സ്പോട്ട്, ദ ബ്ലൂ പ്ലാനറ്റ്, നമ്മളുടെ ഈ ഭൂമി, സമുദ്രവസനേദേവി പർവ്വതസ്ഥന മണ്ഡലെ വിഷ്ണു പത്നി നമോസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ എന്ന് പറഞ്ഞ് രാവിലെ ആ അമ്മയുടെ നെഞ്ചത്ത് ചവിട്ട് നിന്നെ തൊട്ട് നമസ്കരിച്ച് മാപ്പ് പറഞ്ഞ് നമ്മൾ തുടങ്ങുന്ന നമ്മളുടെ ഈ ഭൂമി, ഈ ഭൂമിയിൽ കാലുറപ്പിച്ച് നിന്ന് നമ്മളുടെ ചുറ്റിനുമുള്ള ഈ പച്ചപ്പും മനോഹാരിതയും നമ്മളുടെ കൂടെ ജീവിക്കുന്ന എല്ലാ സഹജീവികളെയും നോക്കി ആകാശത്തിൻ്റെ ഒരു മനോഹാരിതയും അതിൽ കണ്ണുനട്ട് അതിൽ നിന്ന് വരുന്ന പ്രകാശം നമുക്ക് തരുന്ന പോസിബിലിറ്റീസ്, നമുക്ക് തരുന്ന ഓപ്പർച്യൂണിറ്റീസ്, നമുക്ക് തരുന്ന ആശ, ഇതിനെയെല്ലാം പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഈ ക്ലബ്ബ്. ഇത് മത്സരിക്കാനോ ഒന്നും ഉള്ള ഒരു സ്ഥലമല്ല. ഒരു ക്ലബ്ബുകളുമായിട്ട് ഞങ്ങൾക്ക് മത്സരവും ഇല്ല. എല്ലായിടത്തും ഓടി തളർന്ന് വരുമ്പോൾ നമുക്ക് കൂടാനായിട്ട് ഒരു ചെറിയ സ്പോട്ട് അണ്ടർ ദ ബ്ലൂ സ്കൈസ്. ഇവിടെ കലയുണ്ടാവും, ഡിസ്കഷൻസ് ഉണ്ടാവും. തിരിതെളിയിക്കുന്നത് തന്നെ സി രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ മഹാനായ ഒരു കഥാകൃത്തിൻ്റെ കഥ, കഥാപാത്രങ്ങൾ കഥാകൃത്ത് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു ഫിലോസഫി, അതിനെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. നമ്മളുടെ ചുറ്റിനുമുള്ള പച്ചയായ മനുഷ്യരെ എങ്ങനെ അവർ കഥയിലെ ക്യാരക്ടേഴ്സായിട്ട് മാറുന്നു, ആ ക്യാരക്ടേഴ്സ് നമ്മുടെ ചുറ്റിനും ശരിക്കും ജീവിക്കുന്നവരാണോ, അവരെ നമ്മളെങ്ങനെ കാണുന്നു എന്നുള്ളതൊക്കെ പല രീതിയിൽ പല ഡൈമെൻഷൻസിൽ നമുക്ക് മനസ്സിലാക്കാൻ അദ്ദേഹവുമായിട്ടൊരു ചെറിയ അഭിമുഖം. പിന്നെ തുടർന്ന് സംഗീതം ഉണ്ടാവും. ഇപ്പോൾ കണ്ണൻ പറഞ്ഞ മാതിരി ഈ ക്ഷേത്രകലകളുടെ പോസിബിലിറ്റീസ്, ഇതിനെ എങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാം. കലാകാരന്മാർക്ക് കഷ്ടപ്പാടെന്ന് പറയുമ്പോൾ പാട്ടുകാർക്ക് മാത്രമല്ലല്ലോ കഷ്ടപ്പാട്. സൗണ്ട് ടെക്നീഷ്യൻ മുതൽ ചമയക്കാർ മുതൽ ഇപ്പോൾ കണ്ണൻ പറഞ്ഞിട്ടുള്ള പോലെ എത്രയോ പേർക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ സഹായിക്കാനൊരു ഒരു കൂട്ടായ്മ, ആ കൂട്ടായ്മ ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മളുടെ അതിന് വേണ്ടി നിൽക്കുന്ന നമ്മുടെ അജിത് കലാമണ്ഡലത്തിൻ്റെ ഒരു ഗ്രൂപ്പ്, അതുമാതിരിയുള്ള വേറെ ചില ഗ്രൂപ്പുകളുമായിട്ടൊന്ന് കൈകോർത്ത് പിടിക്കുക, ഇങ്ങനെയൊക്കെ കരുതിക്കൊണ്ട് എല്ലാവരും ഒരുമിച്ച് ഞങ്ങൾ
അല്ല നമ്മൾ ഒരുമിച്ച് എന്നുള്ള ഒരു ഫിലോസഫിയിൽ പോവാനായിട്ട് ദിസ് ഈസ് യുവർ സ്പേസ് ഇൻ ക്ലബ് ഹൗസ് ടു മാവൽ അറ്റ് ദ മാഗ്നിഫിസൻസ് ഓഫ് ദിസ് ബ്ലൂ പ്ലാനറ്റ് ആൻഡ് ഓൾ ഇറ്റ്സ് ക്രിയേഷൻസ് ഇൻ ഓൾ ഡൈമെൻഷൻസ് യു വെൽക്കം ടു സ്റ്റെപ്പ് ഇൻ ആൻഡ് ജോയിൻ അസ് അപ്പോൾ ആദ്യത്തെ പ്രോഗ്രാം വ്യാഴാഴ്ച 7:30 തീർച്ചയായിട്ടും എല്ലാവരും വരണം കുറേ പേർക്ക് ഞാൻ മെമ്പർഷിപ്പിന് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട് ഇനിയുള്ളവർക്കും അയക്കാം എന്നെ ഒന്ന് ഫോളോ ചെയ്താൽ ഞാൻ എല്ലാവർക്കും അയക്കാം സ്വാമിജി ഇത്രയും പോരെ ഇത്രയും പോരെ എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ആ ഇതാണ് ഓർമ്മ ഇതൊക്കെ ഇത്ര പോരെ മച്ചാനെ എന്ന് പറയില്ലേ രാവിലെ അല്ലല്ല കേമായിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഫലങ്ങളുണ്ട് നീലയുടെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ളതാണ് എല്ലാം എല്ലാത്തിലും അത് ഈ രാസലീലയിലൊക്കെ ആ നിറത്തെക്കുറിച്ച് തന്നെ പറയും നീലത്തിൻ്റെ അത് പറയുന്നുണ്ട് ഇവൺ അതിൽ നിന്നൊക്കെ ആയിരിക്കും നമ്മൾ ഈ എന്താ പറയുക സ്ത്രീ പുരുഷ ലൈംഗികതയെ കൂടുതൽ കാണിക്കുന്ന ചിത്രങ്ങളെ ബ്ലൂ ഫിലിം എന്ന് പറയാനുള്ള കാരണം പോലും അത് നിന്നായിരിക്കാം അപ്പോൾ ഒരു നെഗറ്റീവായിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നതെങ്കിലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു തലമാണ് നീലയ്ക്ക് ആ ലക്ഷ്മി പറഞ്ഞതുപോലെ ഇൻഫിനിറ്റാണ് കൃഷ്ണൻ്റെ നിറവും ആകാശത്തിൻ്റെതും സമുദ്രത്തിൻ്റെതും അനന്തത എവിടെയുണ്ടോ അത് നീലയാണ് അപ്പോൾ അതിൻ്റെ താഴെ തീർച്ചയായിട്ടും നമുക്ക് ഒത്തുകൂടണം അതായത് നമ്മുടെ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ കൃത്യസമയത്ത് നീല കാർവർണൻ എന്താ പറയുക ഏറെക്കുറെ ഒരു നീല നിറത്തോട് കൂടിയിട്ടാണ് ഉണ്ണികൃഷ്ണൻ മാഷിയുടെ വരവ് തോന്നിട്ട് ബ്ലൂ ദ വാമസ്റ്റ് കളർ എന്നുള്ള ഒരു ഒരുപാട് ചിന്തകളുണ്ട് എന്താണ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ മഹാശയൻ സ്വാമിജി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം നമസ്കാരം ഞാൻ കുറച്ച് വൈകി ഇങ്ങോട്ട് വരാൻ സ്വാമിജി വന്ന സമയം കൃത്യസമയം വൈകിയ സമയത്തെ കുറിച്ച് നമ്മൾ ആകുലപ്പെടേണ്ടതില്ല ഏതായാലും വരുമ്പോ തന്നെ നല്ലൊരു കാര്യമാണ് കേട്ടത് ലക്ഷ്മിജിയുടെ സംസാരം പുതിയ ഒരു ക്ലബ് ഫോം ചെയ്യുന്നു കല സാഹിത്യം സംഗീതം നീലാകാശത്തിന് ചുവട്ടിൽ എന്തുള്ള വിശാലമായ ഒരു ഇടം എന്നുള്ള നിലയില് നല്ല സന്തോഷം ലക്ഷ്മിജി നമസ്കാരമുണ്ടേ നമസ്കാരം ഉണ്ണിയേട്ടാ വലിയ സന്തോഷം ഉണ്ണിയേട്ടൻ ഞങ്ങൾക്ക് ശക്തിയായിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ ബലമായിട്ട് ഉണ്ടായിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോ ഉണ്ണികൃഷ്ണൻജി നമുക്ക് വേണ്ടിയിട്ട് അകലെ അകലെ നീലാകാശം പാടുന്നതായിരിക്കും അതാണോ വേണ്ടത് ഗംഭീര വരികളാണ് ആ അത് രണ്ടുപേരും ഞാൻ വേറെ വല്ല സെമി ക്ലാസിക്കലോ ഭക്തി ഗാനങ്ങൾ പാടാന്നാണ് മനസ്സിൽ ഉള്ളതായിരുന്നു അല്ല അതും വേണം നീലാകാശത്തിന്റെ രണ്ടുപേരും പാടാ അകലയകലേലാകാശം ഫലതല്ലും മേഘതീർത്ഥം അരികിലെന്റെ ഹൃദയാകാശം ഫലതല്ലും രാഗതീർത്ഥം അകലെ ലക്ഷ്മി ഇത് പോരെ അച്ഛാനെ ഗംഭീരായി അണ്ടർ ദ ബ്ലൂ സ്കൈക്ക് ഇനി എന്ത് വേണം വലിയൊരു അനുഗ്രഹമായി അപ്പം നീലാകാശം അകലെയല്ല ഇപ്പൊ അടുത്തെത്തുന്നല്ലേ നമ്മള് പറയുന്നത് അല്ലേ എന്താണ് ഒന്നും മിണ്ടാത്തത് ഉഷാജി അമ്പളിയൊക്കെ പോയോ കേട്ടോണ്ടിരിക്കല്ലേ അകലെ ഇപ്പൊ ആഴത്തിലേക്ക് പോയിരിക്കോ കേക്കാണ് കേക്കാണ് കൂടെ പാടുകയാണ് ആക്ച്വലി കൂടെ പാടുകയായിരുന്നു
അപ്പൊ അതിന്റെ ബാക്കി ആർക്കെങ്കിലും പാടാവുന്നതാണ് അല്ലെ സ്വാമിജി? ഇനി അത് വേണ്ട വേണ്ട അത് വേണ്ട. ഇനി അങ്ങയുടെ അടുത്ത് നമുക്ക് വേണ്ടി കരുതി വെച്ചത് എടുക്കാം. ഇത് ഞങ്ങൾ ആവശ്യപ്പെട്ടത്, ഇത് ഞങ്ങൾ ആവശ്യപ്പെട്ടത് എന്ന് പറയുമ്പോ ഈ ഒരു റൈറ്റ് ടൈം ഓരോന്ന് അങ്ങനെ ഉണ്ടല്ലോ സംഭവിക്കേണ്ടത്. അതെ അതെ അതെ. ദക്ഷിണാമൂർത്തി സ്വാമിയുടെ അദ്ദേഹം സംഗീതം ചെയ്ത ഒരു പഴയ ഒരു ഗാനം കൂടെ പാടാം. ഇത് ആനന്ദ ഭൈരവി എന്ന് പറഞ്ഞ രാഗത്തിലുള്ളതാണ്. മംഗളദർശന ദായികേ മായാചിത്രവിധായികേ മംഗളദർശന ദായികേ മായാചിത്രവിധായികേ മൂകാംബികേ ദേവീ മൂകാംബികേ തരുമോ തരുമോ തിരുമധുരം തിരുഹൃദയത്തിൻ തിരുമധുരം ദേവീ മൂകാംബികേ മംഗളദർശന ദായികേ മായാചിത്രവിധായികേ. കേരളനാട്ടിലെ കാലടി മണ്ണിലെ കവിയുടെ ദേവത നീയല്ലേ. കേരളനാട്ടിലെ കാലടി മണ്ണിലെ കവിയുടെ ദേവത നീയല്ലേ. അദ്വൈതലഹരിയിൽ അമൃതം പെയ്യും അദ്വൈതലഹരിയിൽ അമൃതം പെയ്യും ആനന്ദ ചന്ദ്രിക നീയല്ലേ. ദേവീ മൂകാംബികേ മംഗളദർശന ദായികേ മായാചിത്രവിധായികേ. മനസ്സിൻ്റെ താമരയിൽ മാണിക്ക് വീണമീട്ടും മനസ്സിൻ്റെ താമരയിൽ മാണിക്ക് വീണമീട്ടും മരതകശ്യാമസുന്ദരി മനസ്സിൻ്റെ താമരയിൽ മാണിക്ക് വീണമീട്ടും മരതകശ്യാമസുന്ദരി മന്മഥജനനി മാമവനി മഹിഷാസുരമർദ്ദിനി മന്മഥജനനി മാമവനി മഹിഷാസുരമർദ്ദിനി മാമകനർത്തന ആനന്ദിനി മാമകനർത്തന
ആനന്ദിനീ ദേവീ മൂകാംബികേ മംഗളദർശന ദായികേ മായാചിത്രവിധായികേ മൂകാംബികേ ദേവീ മൂകാംബികേ തരുമോ തരുമോ തിരുമധുരം തിരുഹൃദയത്തിൻ തിരുമധുരം ദേവീ മൂകാംബികേ മംഗളദർശന ദായികേ മായാചിത്രവിഖായികേ മൂകാംബികേ ദേവീ മൂകാംബികേ. നന്ദി സ്വാമിജി. മനോഹരം. നമുക്ക് ഒരിക്കൽ അങ്ങ് വരണം കൂടെ. നമുക്ക് മൂകാംബിക പോകണം. കുടജാദ്രിയിൽ മുകളിൽ അവിടെ ഇരുന്നിട്ട് ആ സർവജ്ഞ പീഠത്തിൻ്റെ ആ ആചാര്യസ്വാമികൾ കയറി അവിടെ അവിടെ ഒരു അതിൻ്റെ സങ്കല്പത്തിൽ ഒരു ഒരു പീഠമുണ്ടല്ലോ. അതെ അതെ. നമുക്കത് ഇങ്ങനെ കേൾക്കണം. നല്ല രസമാണ്. അവിടെ പലതവണ പോയിട്ടുണ്ട്. അവിടെ തനിച്ചിരുന്ന് പാടിയിട്ടുണ്ട്. സ്വാമിജിയും കൂടെ അവിടെ ഉണ്ടെങ്കിൽ പിന്നെ അത് വലിയൊരു വലിയൊരു ഞങ്ങള് പേര് പോയിട്ടുള്ളത്. ഇവിടെ ഒരുമാതിരിപ്പെട്ടവരൊക്കെ അവിടെ പോയിട്ട് അവിടെ പോയിട്ടുള്ളവരാണ്. നല്ല മൂകാംബിക, നല്ല ഈ സൗപർണികി, അതെ ഈ കുടജാതിരി, അവിടെ ഉള്ള മണികർണിക, ആ യാത്രകള് ഒരു മനോഹരമായിട്ടുള്ള യാത്രയാണ് മൂകാംബിക. ഒരു അമ്മയുടെ മടിത്തട്ടിലെത്തിയത് പോലെയാണ് എനിക്കൊക്കെ തോന്നാറുള്ളത്. അന്ന് നമ്മളെയൊക്കെ അവിടെ എത്തിച്ചു. വളരെ വളരെ സന്തോഷം. സന്തോഷം. ലക്ഷ്മി ജി പാട്ട് പാടിയത് വളരെ ഇഷ്ടായിട്ടോ സ്വാമിജി. ജിയുടെ ഒരു പ്രത്യേക താങ്ക്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അത് കേൾക്കാൻ കഴിഞ്ഞാല് ഭയങ്കര സന്തോഷം. സന്തോഷം. കണ്ണൻ ലക്ഷ്മി അവരോടൊക്കെ പ്രത്യേക താങ്ക്സ്. പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നല്ല നിലയ്ക്ക്. അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. അപ്പോ എല്ലാവർക്കും നമ്മുടെ സമയമായി. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ശാന്തി. എന്തെങ്കിലും ലക്ഷ്മി ശാന്തി മന്ത്രം എന്തെങ്കിലും ഉണ്ടോ? അല്ല നമ്മുടെ അതെ എന്ത് ഇപ്പോ ലക്ഷ്മി വൺ ലക്ഷ്മി ടു എന്നോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറയേണ്ടി വരും. ഓ ആവട്ടെ. ലോക സമസ്ത സുഖിനോ ഭവതു. പറയുന്നു കണ്ണന്റെ പ്രൊഫൈൽ പിക്ചറിൽ കണ്ണന്റെ രണ്ടാമത് കാണുന്ന 9447212483 അതാണ് കണ്ണന്റെ ഒരു വാട്സാപ്പ് നമ്പർ. ഒരു കണ്ണന് ഒരു ഓപ്പറേഷൻ അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പം അതിന് വരുന്ന ഒരു ഭാരിച്ച ചെലവിൽ നിന്ന് നമുക്ക് ഒരല്പം നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്യുന്നു.
അതൊരു കലയ്ക്ക് വേണ്ടിയിട്ടും കലാകാരന് വേണ്ടിയിട്ടും സർവോപരി നമുക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് നിങ്ങളെല്ലാവരും വേണ്ടത് ചെയ്യണം എന്ന് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അത് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ ഒന്ന് അത് വെച്ചാൽ, കണ്ണൻ എന്ന് പറയുന്നത് ഈ കാണുന്ന തുള്ളൽ വേഷത്തിൽ ആ പ്രൊഫൈൽ പിക്ചർ കാണാം. മരുത്തൂർ വട്ടം, കണ്ണൻ മരുത്തൂർ വട്ടം തന്നെയല്ലേ പറയാ കണ്ണൻ? അതെ സ്വാമിജി, മരുത്തൂർ വട്ടം. അതെ, മരുത്തൂർ വട്ടം കണ്ണൻ. അതിൽ നിങ്ങൾ അതിൽ രണ്ടാമത്തെ നമ്പർ അത് നോക്കിയിട്ട് വേണ്ടത് ചെയ്യാൻ. ഒരു ഓണസദ്യ എന്നുള്ള മട്ടിലോ അല്ലെങ്കിൽ എന്താണോ നമുക്ക് ശ്രദ്ധയാധേയം നന്നായിട്ട് ചെയ്യാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം, ശുഭരാത്രി. ഹരിയോം സ്വാമി, ശുഭരാത്രി. നമസ്കാരം. ഹരിയോം.